നമസ്കാരം. 1719 മാർച്ച് മാസം അവസാനം ബേർഡ് ഗല്ലി എന്നു പേരുള്ള ഒരു അടിമ കപ്പൽ ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരം വഴി വടക്കോട്ട് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൽ തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. മാസങ്ങളായുള്ള കടൽ യാത്ര നാവികരെ മടുപ്പിച്ചിരിക്കുന്നു. കൊതുക് കടിയും റൊട്ടിയും ഉണക്ക ഇറച്ചിയും ഇതുതന്നെ ദിവസവും. എങ്ങനെയും വീടെത്തിയാൽ മതിയെന്നായി എല്ലാവർക്കും. April 1 കപ്പൽ സിയാറ ലിയോൺ നദിയുടെ അഴിമുഖത്ത് എത്തിച്ചേർന്നു. ഈ അഴിമുഖത്ത് നിന്ന് കുറച്ചകത്തോട്ട് മാറി നദിയുടെ ഉള്ളിലേക്ക് മാറിയിട്ട് ഒരു സ്ഥലത്ത് അന്നത്തെ ദിവസം കപ്പൽ നങ്കൂരമിടാൻ തന്നെ ക്യാപ്റ്റൻ സ്നെൽഗ്രേവ് തീരുമാനിച്ചു. ക്ഷീണവും മടുപ്പും കാരണം നാവികര് പെട്ടെന്ന് തന്നെ നിദ്രയിലേക്ക് വഴുതി വീണു. ഏതാണ്ട് 7 തന്നെ നദിയുടെ തീരങ്ങളിൽ ഇരുട്ട് സാവധാനം പടർന്നിറങ്ങി. കണ്ണിൽ കുത്തിയാൽ അറിയാത്തത്ര ഇരുട്ട്. പ്രകൃതി നിശ്ചലമായി കിടക്കുകയാണ്. ഒരു ഇല പോലും അനങ്ങുന്നില്ല. അങ്ങ് പുറകിൽ അഴിമുഖത്ത് തിരകൾ വന്നലയ്ക്കുന്ന ശബ്ദം മാത്രം വിദൂരതയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. കപ്പലിൻ്റെ പുറകിൽ മുകൾ ഭാഗത്ത് ക്വാർട്ടർ ഡെക്കിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഓഫീസർ ക്യാപ്റ്റൻ സ്നെൽഗ്രേവിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അങ്ങ് അകലെ ഒരു വെളിച്ചം കാണാനുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ മറ്റൊരു കപ്പൽ നങ്കൂരം ഇട്ടിട്ടുണ്ട്. അതായത് നദിയുടെ കുറച്ച് മുകൾ ഭാഗത്ത് വേറൊരു കപ്പൽ കൂടി കാണാനുണ്ട്, ഒരു വെളിച്ചം കാണാനുണ്ട് എന്നാണ് ആ ഓഫീസർ വിളിച്ചു പറഞ്ഞത്. സ്നെൽഗ്രേവ് അപ്പോൾ ആലോചിച്ചു, ഈ ഒരു ഭാഗം ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരമാണ്, ധാരാളം അടിമക്കപ്പലുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. തങ്ങളുടെ കപ്പൽ പോലെ തന്നെ മറ്റേതെങ്കിലും കപ്പൽ ഈ നദിയിലൂടെ അകത്തോട്ട് കയറിയിട്ട് ശാന്തമായ ഒരു സ്ഥലത്ത് നങ്കൂരമിട്ട് കിടപ്പുണ്ടാവാം. അത്തരം ഒരു കപ്പലിൽ നിന്നുള്ള വെളിച്ചമാവാം ഓഫീസർ കണ്ടത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ക്യാപ്റ്റൻ സ്നെൽഗ്രേവ് താഴെ തൻ്റെ ക്യാബിനിൽ ഭക്ഷണത്തിനായിട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ ആ ഒരു സമയത്ത് ഈ വളവിനും ഈ നദിയുടെ വളവിനപ്പുറം ഇരുട്ടത്ത് മറ്റ് 2 കപ്പൽ കൂടി കിടപ്പുണ്ട് എന്നുള്ള വിവരം സ്നെൽഗ്രേവിന് അറിയില്ലായിരുന്നു. താഴെ ക്യാബിനിൽ ചെന്ന സ്നെൽഗ്രേവ് തൻ്റെ ഗ്ലാസിലേക്ക് വൈൻ പകർത്തുന്ന സമയത്ത് വീണ്ടും ഓഫീസർ മുകളിൽ നിന്ന് ക്വാർട്ടർ ഡെക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു ബോട്ട് നമ്മുടെ കപ്പലിനെ ലക്ഷ്യമാക്കി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. കപ്പലിൻ്റെ അടുത്തേക്ക് വരുന്ന ബോട്ടിൽ വിളക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, വെളിച്ചമുണ്ടായിരുന്നില്ല. പക്ഷേ തുഴകൾ വെള്ളത്തിൽ വീഴുന്ന ശബ്ദം കേട്ടിട്ടാണ് ഈ ഓഫീസർ തങ്ങൾക്ക് നേരെ ഒരു ബോട്ട് വരുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത്. ഉടൻ തന്നെ സ്നെൽഗ്രേവ് തൻ്റെ 1st mate സൈമൺ ജോൺസിനോട് 20 ആയിട്ട് മുകളിലേക്ക് ഡെക്കിലേക്ക് പോയിട്ട് അതെന്താണ് എന്ന് അന്വേഷിക്കുവാൻ പറഞ്ഞു. കൂട്ടത്തിൽ ആ പോകുന്ന വഴിയിൽ ആയുധപുരയിൽ നിന്ന് അവിടെ പല പെട്ടികളിലായിട്ട് തോക്കുകളുണ്ട്, കഠാരകളുണ്ട്, അതെല്ലാം എടുത്തുകൊണ്ട് വേണം പോകുവാൻ എന്ന് ആ ക്യാബിനിൽ നിന്ന് സ്നെൽഗ്രേവ് ഉറക്കം വിളിച്ചു പറഞ്ഞു. ഈ സമയം ക്വാർട്ടർ ഡെക്കിൽ ഉണ്ടായിരുന്ന 2nd mate ഈ അടുത്ത് വരുന്ന ബോട്ടിലുള്ള ആളുകളോട് അവരാരാണെന്ന് വ്യക്തമല്ല, കാണാനും വയ്യ, ഉറക്കെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഉടൻ തന്നെ വെള്ളത്തിൽ ആ തുഴകൾ വന്ന് വീഴുന്ന ശബ്ദം കേട്ട ഭാഗത്ത് നിന്ന് ഇരുട്ടിൽ നിന്ന് ഇംഗ്ലീഷിൽ ഒരു മറുപടി ഉണ്ടായി, ഞങ്ങൾ ബാർബഡോസിൽ നിന്ന് വരുന്ന ആളുകളാണ്. ആ ഉത്തരം പറഞ്ഞ് തീരുന്ന കൂട്ടത്തിൽ തന്നെ ആ ബോട്ടിൽ നിന്ന് കപ്പലിന് നേർക്ക് കനത്ത വെടിവെപ്പുണ്ടായി. ഈ സമയം താഴെ ക്യാബിനിൽ ഇരുന്നു കൊണ്ട് വൈൻ കുടിച്ചുകൊണ്ടിരുന്ന സ്നെൽഗ്രേവിന് ശബ്ദം കേട്ട ഉടനെ കാര്യം മനസ്സിലായി. ഈ സന്ദർശകർ ബോട്ടിൽ വരുന്നവർ സാധാരണ ആളുകളല്ല, കടൽ കൊള്ളക്കാരാണ്. വെപ്രാളത്തോടെ തൻ്റെ ക്യാബിനിൽ നിന്ന് മുകളിലേക്ക് ഓടിയ സ്നെൽഗ്രേവ് ആ പോകുന്ന വഴി ഇരുട്ടിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഫയർ. പക്ഷേ അതിന് മറുപടിയൊന്നും ഉണ്ടായില്ല. ആരും വെടിവെക്കുന്ന ശബ്ദം, ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ആരും വെടിവെക്കുന്ന ശബ്ദം സ്നെൽഗ്രേവ് കേട്ടില്ല. എന്താണ് സംഭവിച്ചത്? സ്നെൽഗ്രേവ് ഒരു ഭ്രാന്തനെ പോലെ വിളിച്ചു ചോദിച്ചു. ആ സമയത്ത് ക്വാർട്ടർ ഡെക്കിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ മറുപടിയായിട്ട് പറഞ്ഞു, സാർ, നമ്മുടെ തോക്കുകൾ കാണാനില്ല, നമ്മുടെ തോക്കുകൾ വെച്ചിരിക്കുന്ന പെട്ടികൾ ആരോ എടുത്തു മാറ്റിയിരിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരോ നമ്മെ ചതിച്ചിരിക്കുന്നു. ഇരുട്ടിൽ നിന്ന് മറ്റൊരു ശബ്ദം ഉറക്കെ വിളിച്ചു പറയുന്നത് സ്നെൽഗ്രേവ് കേട്ടു. പക്ഷേ അതാരാണ് എന്നൊന്നും ചിന്തിക്കാനോ നോക്കുവാനുള്ള സമയം സ്നെൽഗ്രേവിന് ഇപ്പോൾ ഇല്ല. ഈ സമയം ഇരുട്ടിൽ കപ്പലിൻ്റെ സമീപത്തേക്ക് വന്നുകൊണ്ടിരുന്ന ആ ബോട്ടിൽ നിന്ന് ആയുധധാരികളായിട്ടുള്ള 40 പേര് കപ്പലിൻ്റെ വശങ്ങൾ വഴി ഈ വടങ്ങൾ വഴി മുകളിലേക്ക് പിടിച്ചു കയറുന്നത് സ്നെൽഗ്രേവ് കണ്ടു. ഇതേ സമയം തന്നെ കപ്പലിൻ്റെ മറുഭാഗത്ത് മറ്റ് 2 കൂടി വന്നടുത്തു. അങ്ങനെ കപ്പലിൻ്റെ ചുറ്റും ഈ പഴത്തിൽ ഈച്ച ആർക്കുന്നത് പോലെ 4 നിന്നും കടൽ കൊള്ളക്കാർ കപ്പലിലേക്ക് പിടിച്ചു കയറുന്നത് സ്നെൽഗ്രേവ് കണ്ടു. പക്ഷേ ഇവർക്കൊന്നും ചെയ്യാനില്ല. കയ്യിലുണ്ടായിരുന്ന കഠാരകൾ മാത്രമാണ് ആയുധം, തോക്കുകളൊന്നും ഇവരുടെ കയ്യിലില്ല. ചുരുക്കത്തിൽ കീഴടങ്ങുക, അല്ലാതെ മറ്റൊരു മാർഗം ഇവർക്ക് മുമ്പിലില്ല. കൊള്ളക്കാർ 4 നിന്നും കപ്പലിലേക്ക് കയറുന്നത് കണ്ട നാവികർ പേടിച്ചരണ്ടിട്ട് താഴെ ഉണ്ടായിരുന്ന ഒരു ക്യാബിനകത്ത് കയറിയിട്ട് വാതിലടച്ച് അതിനകത്ത് ഇരുട്ടിൽ പമ്മിയിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഡെക്കിലേക്ക് പാഞ്ഞെടുത്ത അക്രമികൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ഫോടക വസ്തു എറിഞ്ഞിട്ട് താഴെ ഉണ്ടായിരുന്ന ഈ ക്യാബിൻ്റെ വാതിൽ അവർ തകർത്തു. ഉടൻ തന്നെ വലിയൊരു ശബ്ദത്തോടെ ആ വാതിൽ പൊട്ടിത്തകരുകയും
കനത്ത പൊടിപടലം പുക അവിടെ ഉണ്ടാകുകയും ചെയ്തു. ഒന്നോ രണ്ടോ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ പുകപടലങ്ങൾക്കിടയിലൂടെ നാവികര് കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് തങ്ങൾ കീഴടങ്ങി എന്ന് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഓരോരുത്തരായി ഇറങ്ങി വന്നു. പുകയുടെ ആധിക്യം കാരണം ചുമച്ചും തുമ്മിയുമൊക്കെയാണ് ഇവർ പുറത്തേക്ക് സാവധാനം നടന്നു വന്നത്. അവർക്ക് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ കൊള്ളക്കാരിൽ ഒരാൾ മുന്നോട്ട് വന്നിട്ട് ഇവരോട് ചോദിച്ചു, ആരാണ് ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ? ക്യാപ്റ്റൻ സ്നെൽഗ്രേവ് ഒരു ഭീരുവൊന്നും ആയിരുന്നില്ല. അയാൾ ധൈര്യസമേതം മുന്നോട്ട് നീങ്ങി നിന്നിട്ട് പറഞ്ഞു, ഇന്ന് വരെയും ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഞാനാണ്. ഉടൻ തന്നെ കൊള്ളക്കാർ ഇദ്ദേഹത്തെ വളഞ്ഞു. ഇദ്ദേഹത്തിന് ചുറ്റും വൃത്താകൃതിയിൽ നിന്നുകൊണ്ട് ഇവർ അട്ടഹസിച്ചു. അടുത്ത നിമിഷം ഈ കൊള്ളക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുന്നോട്ട് നീങ്ങി വന്നിട്ട് സ്നെൽഗ്രേവിൻ്റെ നെഞ്ചിനോട് ചേർന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പറഞ്ഞു, സർ, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടു. അയാൾ തൻ്റെ മുഖം സ്നെൽഗ്രേവിൻ്റെ മുഖത്തോട് കൂടുതൽ അടുപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് വെടിവെക്കുവാൻ ഉത്തരവിടുന്നത് ഞങ്ങൾ കേട്ടിരുന്നു. അത് ഞങ്ങൾക്ക് തീരെ ഇഷ്ടമായില്ല. നിങ്ങൾ ഞങ്ങളോട് കരുണ കാണിച്ചില്ല. ഞങ്ങളോട് കരുണ കാണിക്കാത്തവരോട് ഞങ്ങളും അത് കാണിക്കാറില്ല. അതാണ് ഞങ്ങളുടെ നിയമം. ഇത് കേട്ടിട്ട് സ്നെൽഗ്രേവ് പറഞ്ഞു, കപ്പൽ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ക്യാപ്റ്റൻ്റെ കടമയാണ്. അതാണ് ഞാൻ ചെയ്തത്. ഇത് കേട്ടിട്ട് ആ കൊള്ളക്കാരൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം ഇദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ വെച്ചിരുന്ന ആ തോക്ക് കൂടുതൽ നെഞ്ചിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കാഞ്ചി വലിച്ചു. പക്ഷേ പരിചയസമ്പന്നനായ സ്നെൽഗ്രേവ് ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് നിന്നിരുന്നത്. പെട്ടെന്ന് തന്നെ ഈ കാഞ്ചി വലിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ആ കൊള്ളക്കാരൻ്റെ കൈ തട്ടി മാറ്റുകയും വെടി പൂട്ടുകയും ഒരുമിച്ച് കഴിഞ്ഞു. ക്യാപ്റ്റൻ സ്നെൽഗ്രേവിൻ്റെ ഒരു വശം വഴിയാണ് ആ വെടിയുണ്ട കടന്നുപോയത്. പക്ഷേ സാരമല്ലാത്ത ഒരു പരിക്ക് അദ്ദേഹത്തിന് ഏൽക്കുകയും ചെയ്തു. അരിശമൂത്ത കൊള്ളക്കാരൻ അയാളുടെ തോക്കിൻ്റെ പാത്തി വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്നെൽഗ്രേവിൻ്റെ തലയ്ക്ക് ഇടിച്ചു. ആ ഇടി കൊണ്ടിട്ട് ഇദ്ദേഹം നിലത്ത് ഇരുന്ന് പോയെങ്കിലും ഉടൻ തന്നെ തൻ്റെ ശക്തി വീണ്ടെടുത്ത സ്നെൽഗ്രേവ് അവിടെ നിന്ന് കുതിറി ക്വാർട്ടർ ഡെക്ക് ലക്ഷ്യമാക്കി ഓടി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടത്ത് തൻ്റെ നേർക്ക് ഒരു മെറ്റല് ചീറി വരുന്നത് ഇദ്ദേഹം കണ്ടു. അവിടെ ഇരുട്ടത്ത് നിന്നിരുന്ന ഒരു കൊള്ളക്കാരൻ ഇദ്ദേഹത്തിൻ്റെ തല ലക്ഷ്യമാക്കിയിട്ട് വാള് വീശിയതാണ്. പക്ഷേ അത് നേരത്തെ കണ്ടതുകൊണ്ട് മാത്രം ഇദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ആ കൊള്ളക്കാരൻ്റെ കയ്യിൽ നിന്ന് വാള് മറ്റൊരു സ്ഥലത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. ഇത് കണ്ടതോടെ ആ ക്വാർട്ടർ ഡെക്കിൽ നിന്നിരുന്ന രണ്ടാമത്തെ കൊള്ളക്കാരൻ ഇദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിക്കുകയും കണ്ടമാനം മർദ്ദിക്കുകയും ചെയ്തു. ഈ രംഗം കണ്ടുകൊണ്ട് നിന്ന ഈ സ്നെൽഗ്രേവിൻ്റെ കപ്പലിലെ മറ്റ് നാവികര്, ജോലിക്കാര്, അടിമകൾ ഇവരെല്ലാം സ്നെൽഗ്രേവിനെ ഒന്നും ചെയ്യരുത് എന്ന് ഈ കൊള്ളക്കാരനോട് അപേക്ഷിച്ചു. ഇത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കൊള്ളക്കാരൻ ഞെട്ടിപ്പോയി. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലെ കപ്പലൊക്കെ പിടിച്ചടക്കിയ ശേഷം ഈ ക്യാപ്റ്റനെ ഇവർ മർദ്ദിക്കുന്ന സമയത്ത് ഈ കൂടെയുള്ള നാവികരും സാധാരണ ആളുകളും അടിമകളും ഒക്കെ ഇത് കണ്ട് രസിക്കുകയാണ് പതിവ്. കാരണം എല്ലാ കപ്പലുകളിലും ഏറ്റവും വെറുക്കപ്പെട്ട നികൃഷ്ട ജീവിയാണ് ഈ ക്യാപ്റ്റൻ എന്നുള്ളത്. പക്ഷേ ഇവിടെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ക്യാപ്റ്റൻ സ്നെൽഗ്രേവിനെ മർദ്ദിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. എന്തിന്? ഈ കപ്പലിലെ അടിമകൾ പോലും സ്നെൽഗ്രേവിനെ ഉപദ്രവിക്കരുത് എന്നാണ് അപേക്ഷിക്കുന്നത്. എന്താണേലും ഇത് കണ്ട് ഞെട്ടിയ ഈ കൊള്ളക്കാർ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു. ഇതിനുശേഷം ഇവർ ഈ കപ്പലിനകത്ത് അവിടെയും ഇവിടെയുമായിട്ട് പന്തങ്ങളുണ്ടായിരുന്നത് കത്തിച്ചു. മാത്രമല്ല ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുറേയേറെ മെഴുകുതിരികൾ ഇവർ കത്തിച്ചു വെച്ചു. അതൊരു സിഗ്നലാണ്. കാരണം ഈ നദിയുടെ കുറച്ച് മുകളിലേക്ക് മാറിയിട്ട് ഇരുട്ടത്ത് ബാക്കി രണ്ട് കപ്പലുകൾ കിടപ്പുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കൊള്ളക്കാർക്കുള്ള സിഗ്നലാണ് തങ്ങൾ ഈ കപ്പൽ കീഴടക്കിയിരിക്കുന്നു എന്ന്. ഈ സമയത്ത് ആ ഇരുട്ടത്ത് കിടന്നിരുന്ന കപ്പലിലെ ആളുകൾക്ക് മനസ്സിലായി. ഈ തിരി തെളിഞ്ഞു. അതിൻ്റെ അർത്ഥം തങ്ങളുടെ ആളുകൾ ആ കപ്പൽ കീഴടക്കി കഴിഞ്ഞു എന്നാണ്. സന്തോഷ സൂചകമായിട്ട് ബാക്കി രണ്ട് കപ്പലുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ മുകളിലേക്ക് വെടിവെച്ചു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ചരിത്രം ഇതുപോലെ തന്നെ അല്ലെങ്കിലും ഏറെക്കുറെ ഇതിന് സമാനമായിട്ട് ഒരു മലയാള ചലച്ചിത്രത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. 1982 ഇറങ്ങിയ മലയാളത്തിലെ ആദ്യത്തെ 70mm ചലച്ചിത്രം പടയോട്ടം. അലക്സാണ്ടർ ഡ്യൂമാസിൻ്റെ ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടേതായ ശൈലിയിൽ, കേരളീയ ശൈലിയിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് സമാനമായ ഒരു രംഗം ഈ ചിത്രത്തിലുണ്ട്. അതിൽ മരക്കാറായിട്ട് ബാലങ്കേ നായർ നല്ല രീതിയിൽ തകർത്ത് അഭിനയിച്ച ഒരു ഭാഗമുണ്ട്. അതായത് മാമാങ്കത്തിൻ്റെ സമയമാണ്. അവിടെ തീരത്ത്, പുഴയുടെ തീരത്ത് മരക്കാർ ഒരു പത്തേ മാരിയിൽ വന്ന് കിടപ്പുണ്ട്. മരക്കാറിൻ്റെ പത്തേ മാരിയിൽ സന്ദർശകനായിട്ട് കോലത്തിരി രാജാവ് വരുന്നു. ഇവർ രണ്ടുപേരും ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പത്തേ മാരി ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് കൊടുമലക്കൂട്ടം എന്ന് പറയുന്ന കൊള്ളക്കാർ, കൊടുമല കുങ്കൻ ആണ് അവരുടെ നേതാവ്. ഇവർ ഇത് കാണുകയും ഇവർ പകൽ സമയത്ത് ഈ പത്തേ മാരി ഇവരുടെ ചെറിയ വള്ളങ്ങളിൽ വന്ന് വളയുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് മരക്കാർ ഈ പത്തേ മാരിയിൽ ഉണ്ടായിരുന്ന പീരങ്കികൾ പൊട്ടിച്ചിട്ട്
ഇവരെ തുരത്തി ഓടിക്കുകയാണ് ചെയ്തത്. പക്ഷേ രാത്രിയായി. ഈ സമയത്ത് ഈ പത്തയ്യമാരിക്കുള്ളിൽ, മരക്കാറിൻ്റെ പത്തയ്യമാരിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ എല്ലാവരും ഉറങ്ങിയ ശേഷം ഈ പീരങ്കിയുടെ വെടി പൊട്ടുന്ന സ്ഥലത്ത് വെള്ളമൊഴിച്ച് അത് നിർവീര്യമാക്കുകയും പിന്നീട് പുറത്ത് കിടന്നിരുന്ന ഈ കുടുംബല കൂട്ടത്തിന് സിഗ്നൽ കാണിക്കുകയും ചെയ്തു. അവർ രാത്രിയുടെ മറവിൽ മുമ്പ് ഇപ്പോഴും നമ്മുടെ സ്നേൽ ഗ്രേവിൻ്റെ കപ്പലിനെ അവർ ആക്രമിച്ചതുപോലെ തന്നെ ഈ കുടുംബല കൂട്ടം ഈ പത്തയ്യമാരി വന്ന് വളയുകയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും മരക്കാറിനെയും ഈ രാജാവിനെയും കൊല്ലുകയും ചെയ്യുന്ന ഒരു രംഗമാണ്. സാമാന്യം നല്ല രീതിയിൽ ചിത്രീകരിച്ച ഒരു രംഗമാണത്. ഇനി നമുക്ക് ക്യാപ്റ്റൻ സ്നേൽ ഗ്രേവിൻ്റെ കപ്പലിലേക്ക് തിരിച്ചു വരാം. ഇവിടെ കപ്പൽ കീഴടക്കിയിരിക്കുകയാണ്. ഇവർ സിഗ്നൽ കാണിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള കപ്പലിലുണ്ടായിരുന്ന നദിയുടെ മുകൾ ഭാഗത്ത് ഇരുട്ടിൽ പമ്മിക്കിടന്നിരുന്ന ബാക്കി രണ്ട് കപ്പലുകളിൽ ഉണ്ടായിരുന്ന കൊള്ളക്കാർക്ക് അവരുടെ ആളുകൾ ഈ കപ്പൽ കീഴടക്കി എന്ന് മനസ്സിലായി. ഉടൻ തന്നെ അതിലൊരു കപ്പലിൽ നിന്ന് ഒരു ബോട്ട് ഇങ്ങോട്ടേക്ക് സ്നേൽ ഗ്രേവിൻ്റെ കപ്പലിലേക്ക് പുറപ്പെട്ടു. ആ ബോട്ടിൽ വലിയ ഉയരമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം തടിച്ചുരുണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ വടം വഴി പിടിച്ച് ഈ ബോട്ടിൽ നിന്ന് പിടിച്ചിട്ട് ഡെക്കിൽ വന്ന് കയറി. ഒരു പഴയ വെൽവെറ്റ് കോട്ടാണ് അയാൾ ധരിച്ചിരുന്നത്. ക്രൂരതയ്ക്ക് പേര് കേട്ട കടൽ കൊള്ളക്കാരുടെ നേതാവ് തോമസ് കൊക്ലിൻ ആയിരുന്നു അത്. ആഫ്രിക്കൻ തീരങ്ങളിൽ തോമസ് കൊക്ലിനും സംഘവും നടത്തിയിട്ടുള്ള ആക്രമണങ്ങളും ക്രൂരതകളും ഒക്കെ സ്നേൽ ഗ്രേവ് നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. സ്നേൽ ഗ്രേവിനെ കണ്ടതോടെ തോമസ് കൊക്ലിൻ ഒന്ന് കുനിഞ്ഞിട്ട് ആദരവ് പ്രകടിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു, ഇതുവരെയും നടന്ന സംഭവങ്ങളൊക്കെ ദൗർഭാഗ്യകരമായി പോയി. താങ്കൾക്ക് ദേഹത്തിന് വേദന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷതം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു യുദ്ധമൊക്കെ ആകുമ്പോഴേക്കും ഇതൊക്കെ പതിവുള്ളതല്ലേ. ഇതിനുശേഷം അയാൾ തിരിഞ്ഞിട്ട്, ഈ കൊക്ലിൻ തിരിഞ്ഞിട്ട് ബാക്കിയുള്ള കൊള്ളക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, അതായത് ഈ കപ്പലിൽ നിറയെ ആഹാരവും മദ്യവും ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ വേണ്ടുവോളം എടുത്തുകൊള്ളുക, എന്നിട്ട് ആഘോഷിക്കുക. ഇത് കേട്ടതോടെ നമ്മൾ ഇരുട്ടത്ത് ടോർച്ചടിക്കുമ്പോഴേക്കും പാറ്റകൾ നാല് പാടം ചിതറി ഓടുന്നതുപോലെ ഈ കൊള്ളക്കാർ ഈ ഒരു കപ്പലിൻ്റെ നാല് വശങ്ങളിലേക്കും മുറികളിലേക്കും ഇവർ ചിതറി ഓടി. അതിനകത്തുണ്ടായിരുന്ന മദ്യക്കുപ്പികൾ, വൈൻ ജാറുകൾ, ബാക്കിയുള്ള ഭക്ഷണ വസ്തുക്കൾ ഇതെല്ലാം ഇവർ വാരി വലിച്ചിട്ട് കഴിക്കുവാൻ തുടങ്ങി. ഇതുപോലൊരു കപ്പൽ ഇവിടെ വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചകളായിട്ട് ഈ മൂന്ന് കൊള്ളക്കപ്പലുകൾ ഈ സിയറ ലിയോൺ നദിയുടെ ഉൾഭാഗത്ത് കാത്തു നിൽക്കാൻ തുടങ്ങിയതാണ്. വല്ലപ്പോഴും കിട്ടുന്ന മീന്, കരയിൽ നിന്ന് വെടിവെച്ച് കിട്ടുന്ന കാട്ടിറച്ചി, ഇതൊന്നും ഈ മൂന്ന് കപ്പലുകളിലെ ആളുകൾക്ക് തികയാനായിട്ട് പര്യാപ്തമായിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇവർ ശരിക്കും പട്ടിണിയിലായിരുന്നു. പൊതുവെ കടൽ കൊള്ളക്കാർ അവർ കിട്ടുന്ന ഭക്ഷണമൊന്നും നാളത്തേക്ക് കരുതി വെക്കുന്ന ശീലമൊന്നും ഉള്ള ആളുകളല്ല. അവർ ഇന്നത്തെ ഭക്ഷണം ഇന്നത്തെ ദിവസം തന്നെ തീർക്കും, നാളെ മറ്റൊരു കപ്പൽ കിട്ടും, അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ വിചാരിച്ചുള്ള ജീവിതമാണ് ഇവിടുത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് മുഴുപട്ടിണിയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഈ കൊള്ളക്കാർ നാല് വശത്തേക്കും ചിതറി ഓടിയിട്ട് ഭ്രാന്തമായിട്ട് കഴിക്കാനും കുടിക്കുവാനും ആഘോഷിക്കുവാനും തുടങ്ങിയത്. കപ്പലിൽ ജീവനോടെയുള്ള സകല മൃഗങ്ങളെയും കൊല്ലുവാൻ കൊക്ലിൻ ഓർഡർ ഇട്ടു. ആ സമയത്ത് കപ്പലിൽ ജീവനോടെ ഉണ്ടായിരുന്ന കോഴി, ടർക്കി, താറാവ്, ആട്, പന്നി ഇങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും ക്ഷണനേരം കൊണ്ട് വധിക്കപ്പെട്ടു. സ്നേൽ ഗ്രേവ് ഇതൊന്നും കണ്ടല്ല ഞെട്ടിയത്. ഇവർ ഇതെങ്ങനെയാണ് ഭക്ഷിക്കുന്നത് എന്ന് കണ്ടിട്ടാണ് സ്നേൽ ഗ്രേവ് ഞെട്ടിപ്പോയത്. കാരണം കോഴികളെയൊക്കെ കഴുത്തൊടിച്ചങ്ങ് കൊല്ലുക, എന്നിട്ട് തൂവലുകൾ വലിച്ചങ്ങ് പറിക്കുക, ശേഷം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നേരെ അങ്ങ് എടുത്തിടുക, പുഴുങ്ങുക, കഴിക്കുക. ഇത് കണ്ടുകൊണ്ട് നിന്ന പല നാവികർക്കും ഓക്കാനം വന്നു എന്നുള്ളതാണ് രസം. ഈ സമയം സ്നേൽ ഗ്രേവ് ഈ കൊള്ളക്കാരുടെ ചെയ്തികൾ നോക്കിയും കണ്ടും പഠിക്കുകയായിരുന്നു. കാരണം ഇതൊന്നും പുറം ലോകത്തിന് അറിവുണ്ടായിരുന്ന കാര്യങ്ങളല്ല. കൊള്ളക്കാരെക്കുറിച്ച് പല നിറം പിടിപ്പിച്ച കഥകളും തീരങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. കാരണം ഇവരുടെ കയ്യിൽ നിന്നും പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ജീവനോടെ ആരും പുറത്തേക്ക് ഇതുവരെയും വന്നിട്ടുണ്ടായിരുന്നില്ല. സ്നേൽ ഗ്രേവിൻ്റെ കപ്പലായ ബേർഡ് ഗല്ലി ഇത് ആക്രമിച്ച ഈ ഒരു കൂട്ടത്തിൽ മൂന്ന് കപ്പലുകളാണ് ഉള്ളത്. അതുകൊണ്ട് മൂന്ന് ക്യാപ്റ്റന്മാരും ഈ സംഘത്തിൽ ഉണ്ട്. ഒന്നാമത്തെ ആൾ നമ്മൾ മുമ്പേ പറഞ്ഞ തോമസ് കൊക്ലിൻ തന്നെയാണ്. രണ്ടാമത്തെ ആൾ ഹോവൽ ഡേവിസ്. മൂന്നാമത്തെ ആൾ ബസാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒലിവർ. ഇതിൽ തോമസ് കൊക്ലിന് ഒരു താല്പര്യം തോന്നിയതുകൊണ്ട് മാത്രമാണ് സ്നേൽ ഗ്രേവ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. സാധാരണ നാവികർക്കും അടിമകൾക്കും ഒക്കെ ഇഷ്ടമുള്ള സ്നേൽ ഗ്രേവിനെ പോലുള്ള ഒരു കപ്പിത്താൻ ഒരിക്കലും വധിക്കപ്പെടാൻ പാടില്ല എന്നാണ് കൊക്ലിൻ പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇവരുടെ നേതാവായത്? സ്നേൽ ഗ്രേവ് കൊക്ലിനോട് ചോദിച്ചു. തോമസ് കൊക്ലിൻ ഇത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ കൊള്ളക്കപ്പലുകളിൽ നേതാക്കന്മാരില്ല, എല്ലാവരും ഈ ഡെക്കിൽ കാലുകുത്തിയാൽ സമന്മാരാണ്. പക്ഷേ ഓരോ കപ്പലിനും ഒരു ക്യാപ്റ്റൻ ഉണ്ടായേ മതിയാവൂ, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വോട്ടിടും, വോട്ടിട്ടാണ് ഒരാളെ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ച് ക്യാപ്റ്റനായ ആള് അയാളുടെ ഡ്യൂട്ടികൾ ശരിക്കും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നല്ല കൊള്ളകളൊന്നും നടത്തുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത വോട്ടിട്ട്
ഞങ്ങൾ തന്നെ അവരെ മാറ്റും, ഇതാണ് ഇവിടുത്തെ പതിവ്. ഇക്കൂട്ടത്തിൽ തോമസ് കൊക്ലിൻ ഒരു കാര്യം കൂടെ സ്നേൽഗ്രേവിനോട് പറഞ്ഞു. സ്നേൽഗ്രേവിൻ്റെ കപ്പലായിട്ടുള്ള ഈ ബേർഡ് ഗല്ലി ഇവർ ഇതങ്ങ് എടുക്കുകയാണ്. കാരണം ഇതുപോലുള്ള ചെറിയ നദികൾ വഴി ശബ്ദമുണ്ടാക്കാതെ സഞ്ചരിക്കാനായിട്ട് ഈ ബേർഡ് ഗല്ലിക്ക് സാധിക്കും. അതുമാത്രവുമല്ല, ഇത് വളരെ വേഗം സഞ്ചരിക്കുന്ന ഒരു കപ്പൽ കൂടിയാണ്. തന്നെ ഈ കടൽ കൊള്ളക്കാർ ജീവനോടെ വെറുതെ വിട്ടതിൽ സ്നേൽഗ്രേവിന് ശരിക്കും അത്ഭുതം തോന്നി. കാരണം ഇവരുടെ ക്രൂരതകളെക്കുറിച്ചുള്ള കഥകൾ യൂറോപ്പിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യങ്ങളാണ്. സത്യത്തിൽ ഏതാണ്ട് ഒരു മാസക്കാലം ഈ ക്യാപ്റ്റൻ സ്നേൽഗ്രേവ് ഈ കടൽ കൊള്ളക്കാരുടെ കൂട്ടത്തിൽ ഇതുപോലെ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അക്കാലത്ത് ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറം ലോകത്തിന് അറിയുവാനായിട്ട് സാധിച്ചത്. അതല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നിറം പിടിപ്പിച്ച കഥകൾ മാത്രമാണ് ഇവരെക്കുറിച്ച് പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. ഇതിനോടകം സ്നേൽഗ്രേവിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 10 നാവികർ ഈ കൊള്ളക്കാരുടെ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒന്നാം മേറ്റായിട്ടുള്ള സൈമൺ ജോൺസും ഉൾപ്പെടും. ഇതിനെക്കുറിച്ചിട്ട് സൈമൺ ജോൺസിനോട് സ്നേൽഗ്രേവ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ക്യാപ്റ്റൻ, ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ എന്നെ കുറ്റപ്പെടുത്താനാവും? ഒരു സാധാരണ നാവികന് ദുരിതങ്ങളും പീഡനങ്ങളും അല്ലാതെ അയാളുടെ ജീവിതത്തിൽ എന്താണ് ബാക്കിയുള്ളത്? കപ്പലിൽ കിട്ടുന്ന തുച്ഛമായ ശമ്പളവും റേഷൻ ആഹാരവും ഒക്കെ കഴിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് നിലത്തിറങ്ങിയിട്ട് കരയിലിറങ്ങി തൻ്റെ വീട്ടിലെത്തുന്ന അയാളെ കാത്തിരിക്കുന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി എന്നുള്ളതാണ്. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം, ഇതുപോലെ ഈ കടൽ കൊള്ളക്കാരനായിട്ട് കുറച്ച് ദിവസങ്ങളെങ്കിൽ കുറച്ച് ദിവസം രാജാവായിട്ട് കഴിയുന്നതല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഇല്ലേ ക്യാപ്റ്റൻ? ഒരു നല്ല വാക്കെങ്കിലും. ഈ ഒരു കാര്യത്തിൽ ക്യാപ്റ്റൻ സ്നേൽഗ്രേവ്, നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾ നല്ല രീതിയിലാണ് ഞങ്ങളെ നോക്കിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ കൊടുത്തും നിങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. പക്ഷേ ഒരു ദിവസമെങ്കിലും ക്യാപ്റ്റൻ, ഞങ്ങൾക്കും രാജാവിനെ പോലെ കഴിയണം. നിയമങ്ങളും കൂച്ചുവിലങ്ങളും ഇല്ലാത്ത ഒരു ദിവസം. ഈ കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ നമ്മുടെ കപ്പൽ ഏതെങ്കിലും കൊള്ളക്കാർ ആക്രമിക്കുവാണെങ്കിൽ അവരുടെ കൂടെ കൂടുവാൻ തന്നെയാണ് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം രാത്രിയിൽ ഇവരുടെ ബോട്ടുകൾ അടുത്തു വരുന്നത് കണ്ട ഞാൻ ഈ തോക്കുകളുണ്ടായിരുന്ന പെട്ടികൾ ആരും കാണാതെ മാറ്റിയത്. അതിന് ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ താങ്കൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താങ്കൾക്ക് ജീവഹാനി വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഈ കഥകളെല്ലാം കേട്ടിട്ട് അതിശയിച്ചു പോയ ഈ ക്യാപ്റ്റൻ സ്നേൽഗ്രേവ് ജോൺസിനോട് ചോദിച്ചു: ജോൺസേ, നിനക്കറിയാവുന്നതല്ലേ, പിടികൂടപ്പെട്ടാൽ കഴുമരമാണ് നിന്നെ കാത്തിരിക്കുന്നത്. കടൽ തീരങ്ങളിൽ ഇതുപോലെ തൂക്കിക്കൊന്ന ആളുകളുടെ ശവശരീരങ്ങൾ തൂങ്ങിയാടുന്നത് നീ പലതവണ കണ്ടിട്ടുള്ളതല്ലേ? ഇവരുടെ കൂടെ കൂടുന്നവരുടെ വിധി അതുതന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ശവശരീരങ്ങൾ ഈ കടലിൻ്റെ തീരത്ത് അവർ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ട് ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ജോൺസ് സ്നേൽഗ്രേവിനോട് പറഞ്ഞു: താങ്കൾ പറഞ്ഞത് ശരിയാണ്. പൈറേറ്റുകളുടെ ജീവിതം വളരെ ചെറുതാണ്, മാസങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾ. പക്ഷേ ആ ജീവിതം സ്വപ്ന തുല്യമാണ്. പോക്കറ്റ് നിറയെ സ്വർണം മതി വരുവോളം മദ്യം. ഒരു ദിവസമെങ്കിലും അങ്ങനെ ജീവിച്ചു വേണം മരിക്കുവാൻ. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണത്. സ്നേൽഗ്രേവ് ജോൺസിനോട് പിന്നെ ഒന്നും ചോദിച്ചില്ല. പിന്നെ ഉണ്ടായിരുന്ന 2 കാലം ഈ കൊള്ളക്കാർ സ്നേൽഗ്രേവിൻ്റെ കപ്പലിലെ ബേർഡ് ഗാലിയിലെ മുഴുവൻ സാധനങ്ങളും ആഹാര സാധനങ്ങളും ഉപയോഗിച്ച് തീർത്തു. ഈ സമയമൊക്കെ കൊള്ളക്കാർ ഉപയോഗിച്ചിരുന്ന ഭാഷ, വൃത്തികെട്ട ഭാഷ, ഈ സ്നേൽഗ്രേവിന് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. തെറിയും ദൈവനിന്ദയും ലൈംഗിക ചുവയുള്ള വാചകങ്ങളും മാത്രമാണ് ഇവിടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ചിലർ സ്നേൽഗ്രേവിനെ പരിഹസിക്കുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വർണ്ണ വാച്ച് ഊരി മാറ്റിയിട്ട് അത് വെച്ചിട്ട് ഡെക്കിൽ ഫുട്ബോൾ കളിച്ചു. ഈ സമയമെല്ലാം അവർ കപ്പലിലെ മദ്യശാലയിൽ നിന്ന് വൈന്, ഫ്രഞ്ച് ബ്രാൻഡി ഇതെല്ലാം ആവോളം മോന്തി കുടിക്കുന്നുണ്ടായിരുന്നു. കുപ്പികളിൽ നിന്ന് കോർക്ക് തുറന്ന് മാറ്റിയിട്ട് വൈൻ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ബ്രാൻഡി ഉപയോഗിക്കാനുള്ള ക്ഷമ പോലും അവർക്കുണ്ടായിരുന്നില്ല. അവർ കത്തിയെടുത്തിട്ട് ഈ കുപ്പിയുടെ ആ കഴുത്തിൻ്റെ ഭാഗം അവർ ചെത്തി അങ്ങ് കളയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഉപയോഗമില്ലാത്ത ഏതെങ്കിലും ഒരു വസ്തു കപ്പലിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ കത്തിച്ച് കളയും, അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എറിയും. തൻ്റെ ക്യാബിനിലെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഇതുപോലെ കൊള്ളക്കാരെ അവർക്ക് ഉപയോഗമില്ല എന്ന് കണ്ടിട്ട് വെള്ളത്തിലേക്ക് എടുത്തെറിയുന്നത് വെറുതെ നോക്കി നിൽക്കാനേ സ്നേൽഗ്രേവിന് കഴിയുമായിരുന്നുള്ളൂ. കൊള്ളക്കാരുടെ 3 ക്യാപ്റ്റന്മാർ, നമ്മൾ മുമ്പ് പേര് പറഞ്ഞ 3 പേരും ഇതെല്ലാം കണ്ടില്ല എന്ന് നടിച്ചു. അല്ലെങ്കിലും അവർ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഈ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ആക്രമണ സമയങ്ങളിൽ മാത്രമാണ് കൊള്ളക്കാർക്ക് ഒരു ക്യാപ്റ്റൻ ഉള്ളത്. അല്ലെങ്കിൽ ഇവർക്കെല്ലാം ഒരേ അധികാരമാണ് ഉള്ളത്. ഒരാൾക്ക് മറ്റൊരാളെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഉദാഹരണത്തിന് ഒരു സംഭവം പറയാം. സ്നേൽഗ്രേവിന് നല്ല 3 കോട്ടുകളുണ്ടായിരുന്നു. ഈ 3 കോട്ടുകളും നമ്മുടെ ഈ കൊള്ളത്തലവന്മാരായിട്ടുള്ള 3 വീതം വെച്ചെങ്ങെടുത്തു. ഇവർക്ക് ഈ കോട്ടിൻ്റെ ആവശ്യം എന്താണ്? ഇവർ ചില തീരങ്ങളിൽ ചെന്ന് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും അവിടെയുള്ള വ്യഭിചാരശാലകളിൽ സ്ത്രീകളെ കാണുവാൻ വേണ്ടിയിട്ട് ഇവർ പോകും. ആ സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ 3 എടുത്തത്. അങ്ങനെ ഒരു നാൾ ഒരു തീരത്ത് ചെന്ന ശേഷം ഇവർ ഈ 3 എടുത്തിട്ടിട്ട് കരയിലിറങ്ങുകയും
ഈ സ്ത്രീകളെയൊക്കെ കണ്ടിട്ട് ഇവർ തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ ആ ഒരു സമയത്ത് ബാക്കിയുള്ള നാവികര് ഉടക്കി. അരിശം മൂത്ത അവര് ഇവരുടെ കയ്യിൽ നിന്ന് ഇവരുടെ ദേഹത്ത് നിന്ന് ആ മൂന്ന് കോട്ടുകൾ പിടിച്ചു വലിച്ചൂരി മാറ്റുകയും ഡെക്കില് ഇത് പ്രദർശനത്തിന് വെക്കുകയും ചെയ്തു, ലേലത്തിന് വെക്കുകയും ചെയ്തു. അതായത് ഈ കൊള്ളക്കാരുടെ മുകളിൽ ക്യാപ്റ്റന്മാർക്ക് യാതൊരു അധികാരവും ഇല്ല, ഡെക്കില് എല്ലാവരും സമന്മാരാണ്. ഇതിനിടയ്ക്ക് ഈ കുഴപ്പത്തിനെല്ലാം കാരണം സ്നെൽഗ്രേവാണ് എന്ന് പറഞ്ഞിട്ട് വില്യംസ് എന്ന് പറഞ്ഞ ഒരു കൊള്ളക്കാരൻ നാവികൻ ഈ നമ്മുടെ സ്നെൽഗ്രേവിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് കടാരമൊക്കെ ആയിട്ട് ഓടി വന്നു. കാരണം അയാൾ പറഞ്ഞത് സ്നെൽഗ്രേവ് മനഃപൂർവ്വം ഈ ഉടക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കോട്ടുകൾ ഈ ക്യാപ്റ്റന്മാർക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ്, അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മൾ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇയാൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വില്യംസ് ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഓടിയെടുത്തത്. പക്ഷേ ആ ഒരു സമയത്ത് മറ്റൊരു നാവികൻ ഇദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് നിന്നിട്ട് പറഞ്ഞു, ഈ സ്നെൽഗ്രേവിനോട് പറഞ്ഞു, പേടിക്കേണ്ട, ഈ വില്യംസ് ഇങ്ങനെയാണ്, ഇവനെ ഒന്ന് ക്യാപ്റ്റ എന്ന് നിങ്ങൾ വിളിച്ചാൽ മതി, ഇവൻ്റെ എല്ലാ പ്രശ്നവും തീരും. ഇയാൾ പറഞ്ഞതുപോലെ തന്നെ, ഈ രണ്ടാമത്തെ ആൾ പറഞ്ഞതുപോലെ തന്നെ സ്നെൽഗ്രേവ് പ്രവർത്തിച്ചു. അയാൾക്ക് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഓടി വന്ന വില്യംസിനെ ക്യാപ്റ്റൻ എന്ന് ഇദ്ദേഹം വിളിച്ചു. അതോടുകൂടിയിട്ട് വില്യംസ് ശാന്തനായി. പിന്നീട് ഈ സ്നെൽഗ്രേവിനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വില്യംസ് കയറി ഇടപെടുമായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു മാസം ഈ ഭ്രാന്തന്മാരുടെ കൂടെ, ഈ ഭ്രാന്ത് പിടിച്ച കടൽ കൊള്ളക്കാരുടെ കൂടെ ഈ സ്നെൽഗ്രേവ് കഴിഞ്ഞുകൂടി. കപ്പലിലെ മദ്യവും ഭക്ഷണവും ഒക്കെ തീർന്നതോടെ കൊള്ളക്കാർ യോഗം ചേർന്നു. കാരണം ഇനിയും ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല, മറ്റൊരു കപ്പൽ ആക്രമിക്കേണ്ടതാണ്. ഇവരുടെ കൂടത്തിൽ സ്നെൽഗ്രേവ് ഉൾപ്പെടെ കുറച്ച് നാവികരുണ്ട്, അവരാരും ഇവരുടെ കൂടത്തിൽ ചേരാനായിട്ട് സമ്മതിച്ചിട്ടില്ല. ഇവരെ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ടാണ് ഇവർ യോഗം കൂടിയത്. ആ യോഗത്തിൽ കുറച്ച് ആളുകൾ പറഞ്ഞു, സ്നെൽഗ്രേവിനെയും ഇവരുടെ കൂടത്തിൽ കൂടാത്ത ബാക്കിയുള്ള നാവികരെയും ഉടൻ തന്നെ കൊന്നു കളയണം. കാരണം അവരെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവർ തീരത്ത് പോയി പറയുകയും ആളുകൾ അത് അറിയുകയും ചെയ്യും. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഈ കൊള്ളക്കാരും അതിനോട് എതിർത്തു. കാരണം സ്നെൽഗ്രേവിൻ്റെ നല്ല പെരുമാറ്റം ഇവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതുമാത്രവുമല്ല, ബാക്കിയുള്ള ആളുകൾക്ക്, ഇവരുടെ കൂട്ടത്തിൽ ചേർന്ന സ്നെൽഗ്രേവിൻ്റെ ആളുകളും ഈ വോട്ടിങ്ങിൻ്റെ സമയത്തുണ്ടല്ലോ, അങ്ങനെ ഭൂരിഭാഗം ആളുകളും പറഞ്ഞു സ്നെൽഗ്രേവിനെയും കൂട്ടുകാരെയും അല്ലെങ്കിൽ നാവികരെയും കൊല്ലുവാൻ പാടില്ല, മറ്റൊരു കപ്പൽ, ഇവരുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു കപ്പൽ, ഇവർക്ക് വേണ്ടാത്ത കപ്പൽ, ഉപേക്ഷിക്കപ്പെട്ട ഒരു കപ്പൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോളും എന്ന് പറഞ്ഞു. എന്താണേലും ഇവർ വോട്ടിങ്ങിനിട്ടു. സ്നെൽഗ്രേവിൻ്റെ കൂടത്തിലുണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്നെൽഗ്രേവിനെയും കൂടത്തിലുണ്ടായിരുന്ന ആളുകളെയും വെറുതെ വിടുവാൻ തന്നെ ഇവർ യോഗം ചേർന്ന് തീരുമാനിക്കുകയും ഇവർക്കൊരു കപ്പൽ കൊടുക്കുകയും ചെയ്തു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബ്രിസ്റ്റൾ സ്നോ എന്ന് പറയുന്ന ഒരു പഴഞ്ചൻ കപ്പലാണ് സ്നെൽഗ്രേവിന് തിരിച്ചു പോകുവാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തത്. എന്താണേലും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, കൊള്ളക്കാരുടെ കൂടത്തിൽ ഇതുപോലെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് എതിർത്ത് നിൽക്കുന്ന ആളുകളും ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് ഇവരുടെ നിയമം. അതുകൊണ്ട് സ്നെൽഗ്രേവിനും ബാക്കിയുണ്ടായിരുന്ന ഈ നാവികർക്കും കാര്യമായിട്ട് തന്നെ ഒരു യാത്രയേപ്പ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചു. സ്നെൽഗ്രേവിൻ്റെ കൂടെ ഇവിടെ നിന്ന് പോകുവാൻ വേണ്ടിയിട്ട് കൊള്ളക്കാരുടെ കൂടത്തിൽ ചേരാതെ തിരിച്ചു പോകുവാൻ വേണ്ടിയിട്ട് 15 നാവികരാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ ദിവസം രാത്രിയിലും പകലും വലിയ ആഘോഷമായിരുന്നു. ഈ പുതിയ കപ്പലിലാണ് ആഘോഷം നടന്നത്. അതായത് ഇവർക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഇവർ കൊടുത്ത പഴയ ആ പഴഞ്ചടാക്ക് കപ്പൽ, ആ കപ്പലിൻ്റെ പേര് ബ്രിസ്റ്റൽ സ്നോ എന്നാണ്. ഈ ആഘോഷത്തിനിടയ്ക്ക് ഒരു ചെറിയ അബദ്ധം ഒരാൾ കാണിച്ചു. ഈ വീഞ്ഞ് പെട്ടികളും സ്ഫോടക വസ്തുക്കളും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ കൊണ്ട് ഒരാൾ ഒരു മെഴുകുതിരി അങ്ങ് കത്തിച്ചു. അതിൽ നിന്ന് തീ പടർന്നിട്ട് വലിയൊരു സ്ഫോടനം അവിടെ ഉണ്ടായി. എന്താണേലും ഇവരുടെ ഈ കപ്പലിന് കാര്യമായ ക്ഷതം ആ സ്ഫോടനം കൊണ്ടുണ്ടായി. 3-4 ഈ നാവികർ കിടന്ന് പരിശ്രമിച്ച ശേഷമാണ് ഈ ഡെക്കിലെ തീയൊന്ന് അണയ്ക്കാനായിട്ട് പറ്റിയത്. എന്താണേലും ആഘോഷം കഴിഞ്ഞു, വെടിക്കെട്ടും കഴിഞ്ഞു. അങ്ങനെ അവസാനം ഇവർ ഈ കൊള്ളക്കാരെ വിട്ടിട്ട് ഇവരുടെ ഈ പഴയ കപ്പലിൽ ഈ ബ്രിസ്റ്റൽ തുറമുഖം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ഈ പകുതി തകർന്ന കപ്പലിൽ വളരെ സാവധാനമാണ് ഇവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഈ സ്നെൽഗ്രേവിനും ബാക്കിയുള്ള 15 നാവികർക്കും സാധിച്ചത്. പക്ഷേ മുമ്പ് കിട്ടിയ പേടി ഇവരെ വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവർക്കെതിരെ ഏതെങ്കിലും ഒരു ബോട്ട് വരികയോ കപ്പൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഈ നാവികരെ പേടിച്ച് വിറക്കുകയായിരുന്നു. കാരണം ഈ ഇതുപോലൊരു സന്ദർഭത്തിലാണ് ഇവരെ ഈ കടൽ കൊള്ളക്കാരെ ആക്രമിച്ച് കീഴടക്കുകയും ഈ ഒരു മാസം ഇവരുടെ കൂടത്തിൽ കഷ്ടതകളും യാതനകളും അനുഭവിച്ച് ഇവർ കിടക്കുകയും ചെയ്യേണ്ടി വന്നത്. എന്താണേലും ഒരു വിധത്തിൽ ഇവർ ആഴ്ചകൾ എടുത്തിട്ടാണ് വീണ്ടും ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൽ തുറമുഖത്ത് ഇവർ എത്തിച്ചേർന്നത്. മറ്റൊരു കപ്പലിൽ തിരിച്ചെത്തിയ സ്നെൽഗ്രേവിൻ്റെ കഥ യൂറോപ്പ് മുഴുവനും പടർന്നു. അത് കേൾക്കുവാൻ ആളുകൾക്ക് ആകാംക്ഷയായിരുന്നു. കാരണം കടൽ കൊള്ളക്കാരുടെ കഥകൾ ഫാൻറ്റസി കഥകൾ മാത്രമായിരുന്നു അക്കാലത്ത്. ഇവരുടെ കൂടെ ജീവിച്ച് ഈ കഥകൾ നേരിട്ട് പറയാൻ ജീവനോടെ കരയ്ക്കാരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. സ്നെൽഗ്രേവും നാവികരും പറഞ്ഞ കഥകളിലൂടെയാണ് കടൽ കൊള്ളക്കാരുടെ ജീവിതവും രീതികളും കുറേയൊക്കെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. സ്നെൽഗ്രേവിൻ്റെ 1 ജോൺസ് പറഞ്ഞതുപോലെ കടൽ കൊള്ളക്കാരുടെ ജീവിതം കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്. ഏറ്റവും വലിയ കൊള്ളക്കാരൻ പോലും ആക്റ്റീവായി കൊള്ള നടത്തിയിട്ടുള്ളത് ഏറിയാൽ 2, അതിനപ്പുറം പോകില്ല. ഇതിനോടകം അവർ വധിക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും മാറി ഒളി ജീവിതം തുടങ്ങിയിട്ടുണ്ടാവും. ഭൂരിഭാഗം കടൽ കൊള്ളക്കാരുടെയും അവസാനം എങ്ങനെയായിരുന്നു എന്നതിന്
നമുക്ക് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. പുറം കടലുകളിൽ ഒഴുകി നടക്കുന്ന പൈറേറ്റ് ഷിപ്പുകളിൽ എന്താണ് നടന്നിരുന്നത് എന്ന് നമുക്ക് ഇന്നും അറിയില്ല. ശിക്ഷിക്കപ്പെട്ട് പിന്നീട് സ്വതന്ത്രരായ പഴയ കടൽ കൊള്ളക്കാരിൽ നിന്നാണ് കുറേയൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ നിജസ്ഥിതി നമുക്ക് അറിവില്ലതാനും. അതിനാൽ പൈറേറ്റ്സിൻ്റെ ചരിത്രം പറയുമ്പോൾ ഓർക്കുക, അതിൽ സത്യമുണ്ടാവാം, അർദ്ധസത്യങ്ങളുണ്ടാവാം, കേട്ട അറിവുകളുണ്ടാവാം, ഊഹങ്ങളുണ്ടാവാം, ചിലപ്പോൾ പച്ചക്കള്ളം തന്നെയും ഉണ്ടാവാം. അത്തരത്തിലുള്ള കുറച്ച് കഥകൾ, കൊള്ളക്കാരുടെ കുറച്ച് കഥകൾ, അവരുടെ ക്രൂരതകളുടെ കഥകൾ, അവരുടെ സാഹസിക കൃത്യങ്ങളുടെ കഥകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ പറയുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. എന്നു മുതലാണോ മനുഷ്യൻ കച്ചവട കപ്പലുകളിൽ വ്യാപാരം ആരംഭിച്ചത്, അന്ന് മുതലാണ് കടൽ കൊള്ളക്കാർ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത്. എഴുതപ്പെട്ട ചരിത്രത്തിലെ ആദ്യത്തെ കടൽ കൊള്ളക്കാർ 3400 വർഷങ്ങൾക്ക് മുമ്പ് കടലിലൂടെ ഈജിപ്തിനെ ആക്രമിച്ച സീ പീപ്പിൾ എന്നറിയപ്പെട്ടിരുന്ന കടൽ മനുഷ്യരാണ്. ഇവരാരാണെന്നോ ഇവരെവിടെ നിന്നാണോ വന്നത് എന്നും നമുക്ക് ഇന്ന് വരെയും കൃത്യമായ തെളിവുകളൊന്നും ഇല്ല. ഇവരെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് നമ്മുടെ വീഡിയോ നമ്പർ 41. പിന്നീട് അങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ ഒറ്റയ്ക്കും സംഘങ്ങളായി ചേർന്നും ഒക്കെ ഈ കടൽ ആക്രമണങ്ങൾ, കടൽ കൊള്ള നടത്തിയിരുന്ന അനേകം ഗ്രൂപ്പുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വയം നിർമ്മിച്ചതോ അല്ലെങ്കിൽ തട്ടിയെടുത്തതോ ആയിട്ടുള്ള കപ്പലുകളിൽ സമുദ്രതീരങ്ങൾ വഴി സഞ്ചരിക്കുകയും ഈ തീരത്തുള്ള പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ ഇതൊക്കെ ആക്രമിക്കുകയും അവിടെയുള്ള ആണുങ്ങളെ വധിക്കുക, എന്നിട്ട് സമ്പത്ത്, ആഹാരം, പെണ്ണുങ്ങൾ ഇവരെ സ്വന്തമാക്കുക, ഇത്തരം പ്രവൃത്തികൾ ചെയ്തിരുന്ന ആളുകൾ 2000 മുമ്പ് പോലും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ഥിരമായിട്ട് ഒരേ റൂട്ടുകളിൽ പോയി വന്നിരുന്ന കച്ചവട കപ്പലുകളായിരുന്നു ഇവരുടെ പ്രധാന ഉന്നം. പേരുകേട്ട ഫിനീഷ്യൻസ്, അവരെ നമുക്കറിയാം, അവർ ഇന്നത്തെ ലെബനൻ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരാളുകളാണ്. അവർ പിന്നെ ഇല്ലീറിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു കൂട്ടർ, അവർ ഇന്നത്തെ ഗ്രീസിൻ്റെ വടക്കൻ ഭാഗത്തുള്ള ബാൾക്കൻ ഏരിയയിൽ നിന്ന് വന്നിരുന്ന ആളുകളാണ്. ഇവരെല്ലാം തന്നെ, അതായത് ഫിനീഷ്യൻസും ഇല്ലീറിയൻസും ഒക്കെ, പേരുകേട്ട കടൽ കൊള്ളക്കാർ തന്നെയായിരുന്നു. അഡ്രിയാറ്റിക് കടലിടുക്കിൽ നിരന്തരമായി ആക്രമണം നടത്തി വന്നിരുന്ന ഇല്ലീറിയൻസ് റോമൻ റിപ്പബ്ലിക്കുമായിട്ട് നിരന്തരം കലഹത്തിലേർപ്പെട്ടിരുന്ന കടൽ കൊള്ളക്കാരാണ്. ഇന്നത്തെ ടർക്കിയുടെ തീരങ്ങളിൽ അക്കാലത്ത് ഒട്ടനവധി പൈറേറ്റ് സ്റ്റേറ്റുകൾ വരെയും നിലവിലുണ്ടായിരുന്നു. തെക്കൻ ടർക്കിയിലുണ്ടായിരുന്ന സിലീഷ്യ എന്ന് പറഞ്ഞ സ്ഥലം, അത് അന്നത്തെ ഒരു പൈറേറ്റ് സ്റ്റേറ്റ് തന്നെയായിരുന്നു. BC 75 സാക്ഷാൽ ജൂലിയസ് സീസറിനെ വരെ കുറച്ച് നാളത്തേക്ക് തടവിലാക്കിയ വീരന്മാരാണ് ഈ സിലീഷ്യൻസ്. പിന്നീട് പോംബിയാണ് ഇവരെ ഒതുക്കിയത്, അടിച്ചമർത്തിയത്. പിന്നീട് 5 മുതൽ 15 വരെ ഉണ്ടായിരുന്ന സമയം, അല്ലെങ്കിൽ മിഡിൽ ഏജസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ സ്കാൻഡിനേവിയൻ ഭാഗങ്ങളിൽ നിന്ന് വൈക്കിങ്ങുകൾ പ്രത്യക്ഷപ്പെട്ടു. 8 മുതൽ 12 വരെയുള്ള സമയങ്ങളിലാണ് വൈക്കിങ്ങുകൾ യൂറോപ്പിനെ ആക്രമിച്ചത്. ഇംഗ്ലണ്ട് മുതൽ ടെർക്കി വരെയുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴായിട്ട് ഇവർ ആക്രമണങ്ങൾ നടത്തി. ഇവരുടെ കാലം കഴിഞ്ഞതോടെ യൂറോപ്പിൽ ഒരു പൈറേറ്റ് സ്റ്റേറ്റ് തന്നെ ഉടലെടുത്തു. സ്പറോസ്ക സിച്ച് എന്നായിരുന്നു ആ സ്റ്റേറ്റിൻ്റെ പേര്. ഇന്നത്തെ ഉക്രൈൻ, ആ ഉക്രൈനിലുള്ള നിയപ്പർ എന്ന് പറഞ്ഞ നദിയുടെ തീരങ്ങളിലായിരുന്നു ഈ സ്പറോസ്ക സിച്ച് എന്ന് പറയുന്ന പൈറേറ്റ് സ്റ്റേറ്റ് നിലവിലുണ്ടായിരുന്നത്. 16, 17, 18 നൂറ്റാണ്ടുകളിലായിരുന്നു ഈ സ്പറോസ്ക സിച്ച് എന്ന് പറഞ്ഞ ഈ പൈറേറ്റ് സ്റ്റേറ്റിലെ ആളുകൾ യൂറോപ്പിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. അവരങ്ങ് ടെർക്കി വരെയും ആക്രമിച്ച് എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊസാക്സ് എന്ന് വിളിച്ചിരുന്ന ഇവർ താമസിച്ചിരുന്ന ഈ സ്ഥലം, ഈ ഉക്രൈനിലെ ഈ സ്ഥലം, ഈ നദിയുടെ കുത്തൊഴുക്ക് കാരണവും പിന്നെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ പ്രയാസമുള്ള ഒരു സ്ഥലവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സ്ഥലം ബാക്കിയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് സാധ്യമല്ലായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇവർ പുറത്തേക്ക് ഇറങ്ങുകയും അങ്ങ് ടെർക്കിയിലെത്തുകയും ഓട്ടോമൻ സാമ്രാജ്യത്തിന് വരെയും വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്തു. ഒരു നാൾ ഇസ്താംബുളിൻ്റെ സമീപ പ്രദേശങ്ങൾ വരെ ഇവരെ ആക്രമിച്ചെത്തുകയും ഇവരെ പേടിച്ചിട്ട് അന്നത്തെ സുൽത്താൻ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്ത ഒരു സംഭവം വരെയും ഉണ്ടായിട്ടുണ്ട്. നിലനിൽപ്പ്, പട്ടിണി, പിന്നെ പണത്തോടുള്ള മോഹം, ഇതൊക്കെ ആയിരുന്നല്ലോ ഒരു പൈറേറ്റ് ആകാനുള്ള മിനിമം യോഗ്യതകൾ. ഇതിൻ്റെ കൂട്ടത്തിൽ മതം കൂടി വന്ന് ചേർന്ന ഒരു സമയമായിരുന്നു 16, 17, 18 നൂറ്റാണ്ടുകൾ. ഈ സമയത്താണ് മെഡിറ്ററേനിയൻ കൊസൈറുകൾ എന്നു പേരുള്ള ഒരു കൂട്ടം പൈറേറ്റുകൾ ഉദയം ചെയ്തത്. ഇതിൽ പ്രധാന കൂട്ടരായിരുന്നു ബാർബറി പൈറേറ്റ്സ് എന്നറിയപ്പെട്ടിരുന്ന മുസ്ലിം കടൽ കൊള്ളക്കാർ. ഇവർ പണ്ട് മുതലേ ആക്റ്റീവായിരുന്നു എങ്കിലും
ഓട്ടോമൻ സുൽത്താൻമാരുടെ കാലത്താണ് അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇവർ കൂടുതൽ ശക്തി ആർജിച്ചത്. യൂറോപ്പിൽ നിന്നുള്ള ക്രിസ്ത്യൻ കപ്പലുകൾ ആക്രമിക്കുക, ധനം കൈക്കലാക്കുക, ആളുകളെ അടിമകളാക്കുക, പിന്നീട് എവിടെയെങ്കിലും വിൽക്കുക, ഇതായിരുന്നു ഇവരുടെ പ്രധാന പരിപാടി. യൂറോപ്യൻസ് ബാർബറി കോസ്റ്റ് എന്ന് വിളിച്ചിരുന്ന ഉത്തര ആഫ്രിക്കൻ തീരങ്ങളായിരുന്നു ഇവരുടെ പ്രധാന വിഹാര കേന്ദ്രങ്ങൾ. അതുകൊണ്ടാണ് ഇവരെ ബാർബറി പൈറേറ്റ്സ് എന്നൊക്കെ പേര് വിളിച്ചിരുന്നത്. ഇവർ ചെയ്തിരുന്ന ഇതേ പ്രവൃത്തികൾ തിരിച്ചു ചെയ്തിരുന്ന ക്രിസ്ത്യൻ പൈറേറ്റ് ഗ്രൂപ്പുകളും ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. നൈറ്റ്സ് ഓഫ് സെന്റ് ജോൺസ് എന്ന് പേരുള്ള ഒരു കാത്തലിക് മിലിറ്ററി ഓർഡർ ആയിരുന്നു അത്. ഈ രണ്ട് കൂട്ടരും, നൈറ്റ്സ് ഓഫ് സെന്റ് ജോൺസും ബാർബറി പൈറേറ്റ്സും കൂടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളെയാണ് തടവിലാക്കിയത്, ചിലരെ വധിച്ചത്, മറ്റ് ചിലരെ ഇവര് അടിമകളാക്കി വിറ്റത്. ഇരു കൂട്ടരും 1830 വരെയും സജീവമായിരുന്നു എന്നുള്ളതാണ് രസം. ഇതുപോലെ തന്നെ അറബിക്കടലിലെ ഇന്ത്യൻ തീരങ്ങളിലും ബംഗാൾ ഉൾക്കടലിലും ഇന്തോനേഷ്യൻ, സിംഗപ്പൂർ, ജപ്പാൻ, ചൈനീസ് തീരങ്ങളിലും വലിയ തോതിൽ കടൽ കൊള്ളകൾ നടന്നിരുന്നു. ചോളന്മാരുടെ നാവികപ്പടയും കടൽ കൊള്ളക്കാരും തമ്മിൽ നിരന്തരം കടൽ യുദ്ധങ്ങൾ നടന്നിരുന്നു. ജീവനോടെ പിടികൂടുന്ന പൈറേറ്റുകളെ പിന്നീട് മാപ്പ് നൽകി നാവികസേനയിൽ ചേർക്കുന്ന പതിവും ചോളന്മാർക്ക് ഉണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർക്ക് വേണ്ടിയിട്ടും പിന്നീട് വിജയനഗര സാമ്രാജ്യത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ പണിയെടുത്തിരുന്ന ഒരു കടൽ കൊള്ളക്കാരനാണ് തിമ്മയ്യ. കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് മലബാർ തീരങ്ങളിൽ നിന്ന് ഗുജറാത്തിലേക്ക് കുരുമുളകും സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോയിരുന്ന ചെറിയ കപ്പലുകളെ ആക്രമിക്കുക എന്നതായിരുന്നു തിമ്മയ്യയുടെ പ്രധാന പരിപാടി. ഇതുപോലെ തന്നെ ഈ കടൽ കൊള്ളക്കാരുടെ പ്രധാന ഇരകളായിരുന്നു ഈ പത്തേമാരികളിലും ചെറിയ ബോട്ടുകളിലും ഒക്കെ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരുന്ന ആളുകൾ. യമൻ, മഡഗാസ്കർ തീരങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന പൈറേറ്റ്സുകളാണ് ഈ ഹജ്ജ് തീർത്ഥാടകരെ കൂടുതലായിട്ടും ആക്രമിച്ചിരുന്നത്. ചുരുക്കത്തിൽ, കടൽ കൊള്ളക്കാർ ഈ ലോകം മുഴുവൻ പലപ്പോഴും ഭീഷണി തന്നെയായിരുന്നു. ഇവർ എല്ലാവിധ ആളുകൾക്കും ഭീഷണി തന്നെയായിരുന്നു. പല സമയങ്ങളിൽ പല ഏരിയകളിലാണ് ഇവർ ആക്റ്റീവ് ആയിരുന്നത് എന്ന് മാത്രമേ ഇവർ തമ്മിൽ വ്യത്യാസമുള്ളൂ. പക്ഷെ പൈറേറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ പറഞ്ഞ ഒരു കൂട്ടരുമല്ല, മറിച്ച് പൈറേറ്റ്സ് ഓഫ് കരീബിയനാണ്. എന്തുകൊണ്ടാണ്? മറ്റൊന്നും കൊണ്ടല്ല, അവരെ കുറിച്ചിട്ട് അനേകം കഥകൾ, നോവലുകൾ, സാഹസിക നോവലുകൾ ഒക്കെ, ഫിക്ഷൻ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച് അവരെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് പൈറേറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക. അതുകൊണ്ട് തന്നെ ഈ കരീബിയൻ പൈറേറ്റ്സ് എങ്ങനെയാണ് ഉടലെടുത്തത്, അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. കരീബിയൻ കടലിലെ സാമാന്യം വലിപ്പമുള്ള ഒരു ദ്വീപാണ് ഹിസ്പനിയോല. ഇന്നത്തെ ഹെയ്ത്തിയും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും ഈ ദ്വീപിലാണ് ഉള്ളത്. ഈ ദ്വീപിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഒരു കടലിടുക്കുണ്ട്. അവിടെ ദ്വീപിൽ നിന്നും 5-ോ 6-ോ മൈൽ ദൂരെ മാത്രം ഒരു ചെറു ദ്വീപ് കാണാം. 1492 ഡിസംബർ 6-നാണ് ഹിസ്പനിയോള ദ്വീപിനും ക്യൂബയ്ക്കും ഇടയിലുള്ള വിൻഡ്വേർഡ് പാസേജിലേക്ക് 3 സ്പാനിഷ് കപ്പലുകൾ പ്രവേശിച്ചത്. ആ കപ്പലുകളിൽ ഒന്നിൽ സാക്ഷാൽ ക്രിസ്റ്റഫർ കൊളംബസ് നിൽപ്പുണ്ടായിരുന്നു. അന്നേ ദിവസം രാവിലെ അകലേക്ക് നോക്കിയ കൊളംബസ് ഒരു ചെറിയ ദ്വീപ് കണ്ടു. വലിയൊരു ആമയുടെ രൂപമാണ് അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിൽ തോന്നിയത്. അങ്ങനെ ആ ദ്വീപിന് കൊളംബസ് ഒരു പേരിട്ടു, തൊർത്തൂഗ അഥവാ കടലാമ. എന്നാൽ വരും വർഷങ്ങളിൽ കരീബിയൻ കടലിനെ പിടിച്ചുലയ്ക്കാൻ പ്രാപ്തിയുള്ള അനേകം കൊള്ളക്കാരുടെ പർദീസയായി ആ ദ്വീപ് മാറുമെന്ന് കൊളംബസ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പിന്നീട് 17-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് പകുതി ഭാഗമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഭാഗത്തിന് തൊട്ടടുത്തുള്ള ഇന്നത്തെ സെൻറ്റ് കിറ്റ്സ് എന്ന് പറഞ്ഞ ദ്വീപ്, അന്നത് സെൻറ്റ് ക്രിസ്റ്റഫർ ദ്വീപായിരുന്നു, അവിടെ നിന്ന് കുറച്ച് ഫ്രഞ്ച് സാഹസികർ കുറച്ച് ലോങ് ബോട്ടുകളിൽ പടിഞ്ഞാറേക്ക് യാത്ര തിരിച്ചു. കൂടുതൽ ദ്വീപുകൾ കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെ അവർ പടിഞ്ഞാറോട്ട് യാത്ര തിരിച്ചിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ ഹിസ്പനിയോല ദ്വീപിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് വലിയ സന്തോഷമായി. കാരണം ഈ ഫ്രഞ്ച് ആളുകളുടെ പ്രധാന പണി എന്ന് പറഞ്ഞാൽ ഇവർ വേട്ടയാടുക, മൃഗങ്ങളെ പിടികൂടുക, തുകൽ ഉരിഞ്ഞു മാറ്റുക, മാംസം വെയിലത്തിട്ട് പലകമേൽ ഇട്ടിട്ട് വെയിലത്തിട്ട് ഉണക്കി അത് ഉപ്പിട്ട് സൂക്ഷിച്ചിട്ട് വരുന്ന കപ്പലുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇത് മറിച്ച് വിൽക്കുക, ഇതായിരുന്നു ഇവരുടെ പ്രധാന പരിപാടി. ഇങ്ങനെയുണ്ടായിരുന്ന ഫ്രഞ്ചുകാരെ അന്ന് വിളിച്ചിരുന്നത് ബക്കനിയേഴ്സ് എന്നാണ്. ഈ ഫ്രഞ്ച് ബക്കനിയേഴ്സ്, മാംസം ചുട്ടെടുത്ത് വിൽക്കുന്ന ഫ്രഞ്ച് ബക്കനിയേഴ്സ് ഈ ഹിസ്പനിയോള ദ്വീപിലെ എത്തിച്ചേരുന്ന സമയത്ത് അവിടെ ഈ സ്പാനിഷുകാർ നേരത്തെ കൊണ്ടുവിട്ട കന്നുകാലികൾ, കുതിരകൾ, പന്നികൾ ഇതെല്ലാം ഇഷ്ടം പോലെ കാട്ടിൽ ഇങ്ങനെ സുലഭമായിട്ട് മേഞ്ഞ് നടക്കുകയാണ്. അതെല്ലാം പെറ്റു പെരുകി. ഇത് കണ്ടപ്പോഴേക്കും ഇവർക്ക്, ഈ ഫ്രഞ്ചുകാർക്ക് വലിയ താല്പര്യമായി. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഈ ബിസിനസ് നടക്കും. ഇവരുടെ ബിസിനസ് പറഞ്ഞല്ലോ, അന്നത്തെ കാലത്ത് സ്പാനിഷുകാർ കൈയടക്കി വെച്ചിരുന്ന തെക്കേ അമേരിക്കൻ പ്രദേശങ്ങളെല്ലാം കൂടെ സ്പാനിഷ് മെയിൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നത്തെ നമ്മുടെ മെക്സിക്കോ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളും സ്പാനിഷ് മെയിനാണ്.
അവിടെ നിന്ന് സ്പെയിനിലേക്ക് വരുന്ന കപ്പലുകൾ, ആ കപ്പലുകൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം സംഭരിച്ചിരുന്നത് ഈ ഹിസ്പനിയോള ദ്വീപിൽ നിന്നാണ്. ഇവിടെ വരുമ്പോൾ ഈ ബക്കനിയേഴ്സ് അവർ തയ്യാറാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ ഈ വെയിലത്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന ഈ മാംസം ഇവർ ഈ കപ്പലുകളിലേക്ക് കൊടുക്കും. പകരം പണമോ സാധനമോ ഇവർ തിരിച്ചു വാങ്ങിക്കും. ഇതായിരുന്നു അവിടെ നടന്നിരുന്ന പ്രധാന ബിസിനസ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്രഞ്ച് ബക്കനിയേഴ്സിന് ഈ ഹിസ്പനിയോള ദ്വീപിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വലിയ സന്തോഷമായത്. നിറയെ കന്നുകാലികളുണ്ട്, മൃഗങ്ങളുണ്ട്. വേട്ടയാടി പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു സമയത്ത് ഇവിടെ സ്പാനിഷുകാർ നേരത്തെ തന്നെ ഉണ്ട്. അവർ ഈ ആദ്യ സമയങ്ങളിൽ ഫ്രഞ്ചുകാർ പിന്നീട് ഇംഗ്ലീഷുകാർ അങ്ങനെയുള്ള ഈ ബക്കനിയേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വലിയ കാര്യമായിട്ടൊന്നും ഇവർ ശ്രദ്ധിച്ചില്ല. ജീവിക്കാനായിട്ട് കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു, അവർ ഹണ്ട് ചെയ്യുന്നു, അവർ മാംസം ഉണക്കുന്നു, കപ്പലുകളിൽ വിൽക്കുന്നു. അതിനിപ്പോൾ എന്താ, അവർ വലിയ കാര്യമായിട്ടുള്ള ശ്രദ്ധയൊന്നും ഇതിന് കൊടുത്തില്ല. പക്ഷേ ഈ വന്ന ബക്കനിയേഴ്സ് മറ്റൊരു കാര്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കാരണം ഇവരുടെ ഈ മാംസവും കാര്യങ്ങളൊക്കെ വിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കപ്പലുകൾ വരണം. കപ്പലുകൾ വരണം എന്നുണ്ടെങ്കിൽ വലിയൊരു തുറമുഖം വേണം. പക്ഷേ ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിന് പറ്റിയൊരു തുറമുഖം അന്ന് ഹിസ്പനിയോള ദ്വീപിൽ ഇവർക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം കുറച്ച് ഹണ്ടേഴ്സ്, ഈ ബക്കനിയേഴ്സിൻ്റെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ഹണ്ടേഴ്സ് അവർ വടക്കോട്ട് യാത്ര ചെയ്ത് തീരത്തെത്തിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് അങ്ങകലെ ഇവർ വലിയൊരു ദൂരമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് മറ്റൊരു ചെറിയ ദ്വീപ് കണ്ടെത്തിയത്. അത് നമ്മൾ മുമ്പ് കൊളംബസ് കണ്ടെത്തി എന്ന് പറഞ്ഞ ആ ആമയാണ്, അതായത് തൊർത്തൂക തന്നെയാണ്. ഈ തൊർത്തൂക കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബക്കനിയേഴ്സിന് സന്തോഷമായി. കാരണം അത് നമ്മൾ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക്, അത് വളരെ നല്ല ഒരു പൊസിഷനിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. സ്പാനിഷ് മെയിനിൽ നിന്നും വരുന്ന ഭൂരിഭാഗം ചരക്ക് കപ്പലുകളും വരുന്നത് തൊർത്തൂക ദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ കാണുന്ന വിൻഡ് വേർഡ് ചാനലിൽ കൂടിയാണ്. അവിടെയും ഈ ബക്കനിയേഴ്സ് ചെല്ലുന്നതിന് മുമ്പ് സ്പാനിഷുകാർ കുറച്ച് പേര് താമസമുണ്ട് ഈ തൊർത്തൂക ദ്വീപിൽ. പക്ഷേ ഈ പുതിയ ആളുകൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും പഴയ ഹിസ്പനിയോള ദ്വീപിലെ സ്പാനിഷുകാർക്ക് തോന്നിയതുപോലെ തന്നെ ആദ്യമൊന്നും ഇവർക്ക് ഇവരോട് യാതൊരു വൈരാഗ്യമോ ശല്യമായിട്ടോ ഒന്നും തോന്നിയില്ല. പക്ഷേ ഈ തൊർത്തൂക ദ്വീപിൽ ആ ദ്വീപ് നല്ലതാണെന്നും അതുവഴി ധാരാളം കപ്പലുകൾ വരും എന്ന് അറിഞ്ഞ ബാക്കിയുള്ള ഈ ബക്കനിയേഴ്സ്, ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ഈ വേട്ടക്കാർ, ഇവർ സാവധാനം 1, 2, 3 അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ദിവസവും ഇവർ ഈ തൊർത്തൂക ദ്വീപിലേക്ക് വന്ന് കയറാനായിട്ട് തുടങ്ങി. ക്രമേണ ഓരോ ദിവസം കഴിയും തോറും ഈ ഫ്രഞ്ച് ബക്കനിയേഴ്സിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നത് ഈ സ്പാനിഷുകാർ ശ്രദ്ധിച്ചു. ഇതത്ര നല്ലതല്ല. അങ്ങനെ നനച്ചിരിക്കാത്ത ഒരു ദിവസം സ്പാനിഷുകാർ സംഘടിച്ചു. അവർ ഒരു 6-7 ലോങ് ബോട്ടുകളിൽ ഈ തൊർത്തൂക ദ്വീപിൽ വന്ന് ഇറങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന ഫ്രഞ്ച് ബക്കനിയേഴ്സിനെ ആക്രമിച്ച് വധിക്കുകയും കുറച്ച് പേരെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുകയും ചെയ്തു. അങ്ങനെ തൊർത്തൂക വീണ്ടും സ്പാനിഷുകാരുടെ കയ്യിൽ തന്നെയായി. പക്ഷേ അതുകൊണ്ട് അവർ അടങ്ങിയിരുന്നില്ല. കാരണം ഇതേ പ്രശ്നം തൊട്ടിപ്പുറയുള്ള വലിയ ദ്വീപായിട്ടുള്ള ഹിസ്പനിയോളയിലും ഉണ്ട്. അവിടെയുണ്ട് ധാരാളം ഫ്രഞ്ച് ഇംഗ്ലീഷ് ബക്കനിയേഴ്സ്. അവരെയും തുരത്തണം. ഇത് ഇവർ നേരത്തെ ചെയ്തതുപോലെ സംഘടിതമായിട്ട് ആക്രമിച്ച് തുരത്താനൊന്നും പറ്റില്ല. കാരണം വലിയ ഒരു ദ്വീപാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, സ്പാനിഷുകാർ 3-4 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ട് മാറി. ഈ ഹിസ്പനിയോള ദ്വീപിൽ ഈ ഹണ്ടേഴ്സ് നടക്കുന്നത് ഒറ്റയ്ക്കാണ്. ഈ ഫ്രഞ്ച് ബക്കനിയേഴ്സ് നടക്കുന്നത് ഒറ്റയ്ക്കാണ്. അവരുടെ കൂടുതൽ 2-3 നായ്ക്കൾ കാണും, അവരുടെ കയ്യിൽ തോക്ക് കാണും. ഇവരിങ്ങനെ ഒറ്റയ്ക്ക് ഇതിനകത്തൂടെ നടന്നിട്ട് ഹണ്ട് ചെയ്യുന്നു, മാംസം അവർ അറുത്തെടുക്കുന്നു, ഉണക്കുന്നു, എന്നിട്ട് തീരത്ത് വരുന്നു, മറിച്ച് വിൽക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3-4 പേരുള്ള സ്പാനിഷ് ഗ്രൂപ്പുകാരുടെ മുമ്പിൽ ഈ ഒറ്റയ്ക്ക് നടക്കുന്ന ഈ ഫ്രഞ്ച് ബക്കനിയർ ചെന്ന് പെട്ടുകഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. അങ്ങനെ അനേകം ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഫ്രഞ്ച് ഹണ്ടേഴ്സിനെ, ഫ്രഞ്ച് ബക്കനിയേഴ്സിനെ ഈ സ്പാനിഷുകാർ വകവരുത്തുവാനായിട്ട് തുടങ്ങി. സത്യത്തിൽ സ്പാനിഷുകാരുടെ ഈ ഒരു നീക്കമാണ് കരീബിയൻ ഭാഗത്തെ പൈറേറ്റ്സിന് ജന്മം നൽകിയത്. ഒറ്റയ്ക്ക് നടന്നാൽ വധിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ ഫ്രഞ്ച് ബക്കനിയേഴ്സ് എന്ത് ചെയ്തു, അവർ 1, 2, 3 ആളുകളുടെ ഗ്രൂപ്പുകളായിട്ട് മാറാനായിട്ട് തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി ഒറ്റയ്ക്ക് നടന്നാൽ വധിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ ഫ്രഞ്ച് ഇംഗ്ലീഷ് ബക്കനിയേഴ്സ് അവരെന്ത് ചെയ്തു, പിന്നീട് ഗ്രൂപ്പ് കൂടി നടക്കാനായിട്ട് തുടങ്ങി. ഈ ഹിസ്പനിയോള ദ്വീപിലെയും തൊർത്തൂക ദ്വീപിലെയും ബക്കനിയേഴ്സ് 2, 3, 4 പേരുടെ ഗ്രൂപ്പായി മാറി തുടങ്ങി. ആ ഗ്രൂപ്പുകൾ പിന്നീട് വലിയ വലിയ ഗ്രൂപ്പുകളായിട്ട് മാറി. ഗ്രൂപ്പുകളായാൽ മാത്രമേ സ്പാനിഷുകാരെ എതിർത്ത് നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നവർക്ക് മനസ്സിലായി. 2 ഫ്രഞ്ച് ബക്കനിയേഴ്സ് അവരൊരു ഗ്രൂപ്പായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിവാഹ ബന്ധം പോലെയുള്ളൊരു ഉടമ്പടിയാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ 2 പേരുടെയും കയ്യിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും 2 പേർക്കും തുല്യമായിട്ട് അവകാശമുള്ളതാണ്. നായ്ക്കളാകട്ടെ, മൃഗങ്ങളാകട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 2 പേർക്കും തുല്യ അവകാശമാണ് ഉള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ എല്ലാ വസ്തുക്കളും തിരിച്ച് ഈ ജീവനോടെ ഉള്ള ആൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു വലിയൊരു ബോണ്ടിങ്ങാണ് ഇവർ തമ്മിലുണ്ടായിരുന്നത്. ഈ ബോണ്ടിങ് 2 പേര് തമ്മിലല്ല, പിന്നെ 4 പേരായി, 6 പേരായി, അങ്ങനെ വലിയ വലിയ ഗ്രൂപ്പുകളായിട്ട് ഈ ഫ്രഞ്ച് ബക്കനിയേഴ്സ് മാറി തുടങ്ങി. ഹിസ്പനിയോള ദ്വീപിലെ ഫ്രഞ്ച് ബക്കനിയേഴ്സ് ഇതുപോലെ കൂട്ടം ചേർന്ന് വലിയ വലിയ ഗ്രൂപ്പുകളായി മാറിയതോടെ
ഇവരുടെ ഉള്ളിലുണ്ടായിരുന്ന മൃഗീയ വാസനകൾ പതുക്കെ പതുക്കെ പുറത്തേക്ക് ചാടാനായിട്ട് തുടങ്ങി. ഇനി അവരെന്ത് ചെയ്യും? ഈ പല വലിയ ബക്കനിയേഴ്സ് ഗ്രൂപ്പുകൾ ഒരുമിച്ചായിട്ട് അവർ സ്പാനിഷുകാരെ ആക്രമിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അവർ ഈ ഹിസ്പനിയോള ദ്വീപിൽ നിന്നും, ഇവരുടെ കയ്യിൽ നിന്നും മുമ്പ് നഷ്ടപ്പെട്ടു പോയ തൊർത്തുക വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ ബക്കനിയേഴ്സ് കൂട്ടമായിട്ട് ചെന്ന് സ്പാനിഷുകാരെ, അവിടെ ഉണ്ടായിരുന്ന സ്പാനിഷുകാരെ ആക്രമിച്ചു. മുമ്പ് സ്പാനിഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രഞ്ച് ബക്കനിയേഴ്സിനോട് എന്താണോ ചെയ്തത്, അതുതന്നെ ഇപ്പോൾ ഈ കൂട്ടമായിട്ട് സംഘടിച്ചെത്തിയ ഫ്രഞ്ച് ബക്കനിയേഴ്സ് സ്പാനിഷുകാരോട് ചെയ്തു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന രീതിയിൽ ബക്കനിയേഴ്സ് തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങിയതോടെ സ്പാനിഷുകാരുടെ നിലനിൽപ്പ് പരുങ്ങലിലായി. എന്താണെങ്കിലും ആഴ്ചകൾ പോലും എടുത്തില്ല, സ്പാനിഷുകാരെ തുരത്തി ഓടിച്ചിട്ട് വീണ്ടും ഈ ഫ്രഞ്ച് ബക്കനിയേഴ്സ് തൊർത്തുക പിടിച്ചടക്കി. തൊർത്തുക ഇപ്പോൾ സ്ഥിരമായിട്ട് ഫ്രഞ്ചുകാരുടെ കയ്യിൽ എത്തിയതോടെ മുമ്പ് നമ്മൾ പറഞ്ഞ ഈ സെൻറ്റ് ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ഐലൻഡ്, ഇന്നത്തെ സെൻറ്റ് കിറ്റ്സ് എന്ന് പറഞ്ഞ ഐലൻഡ്, ആ ഐലൻഡിൽ നിന്നും ഒരു ഫ്രഞ്ച് ഗവർണർ ഇവിടം ഭരിക്കുവാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നു. അങ്ങനെ തൊർത്തുക ദ്വീപിൽ ഫ്രഞ്ചുകാർ ഒരു കോട്ട പണിതു. അവിടെ മദ്യശാലകളും വ്യഭിചാരശാലകളും അവർ തുറന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള ദ്വീപുകളിൽ നിന്ന് വ്യഭിചാരത്തിനായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങോട്ടേക്ക് ഒഴുകുവാനായിട്ട് ആരംഭിച്ചു. ബക്കനിയേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് മോഹിച്ചിട്ട് നൂറുകണക്കിന് ഫ്രഞ്ച് ഇംഗ്ലീഷ് വനിതകളാണ് ഈ തൊർത്തുക ദ്വീപിലേക്ക് പല കപ്പലുകളിലായിട്ട് വന്ന് കയറിയത്. അങ്ങനെ ഫ്രഞ്ച് തൊർത്തുക നാവികരുടെയും ബക്കനിയേഴ്സിൻ്റെയും ഒരു മാജിക് ഐലൻഡായിട്ട് മാറി. എന്നാൽ ആളുകളുടെ എണ്ണം കൂടി, ചിലവ് കൂടി, മദ്യശാലകളുണ്ട്, വ്യഭിചാരശാലകളുണ്ട്, ചിലവ് നല്ലവണ്ണം കൂടിയിട്ടുണ്ട്. എന്നാൽ അതിനനുസരിച്ചിട്ട് ഈ രണ്ട് ദ്വീപുകളിലെയും മൃഗങ്ങളുടെ എണ്ണം കൂടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബക്കനിയേഴ്സിൻ്റെ വരുമാനം കുറയുവാനായിട്ട് തുടങ്ങി. തങ്ങൾക്ക് വേണ്ടുന്ന ഈ സന്തോഷങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനം ഇവർക്ക് ഈ ബക്കനിയർ പണി കൊണ്ട്, അതായത് ഈ മാംസം ചുട്ടെടുത്ത് വിൽക്കുന്ന പണി കൊണ്ട് കിട്ടാതായി. പെണ്ണും മദ്യവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു ദ്വീപിൽ കാശില്ലാതെ എങ്ങനെ ജീവിക്കാനാണ്? കാശുണ്ടാക്കാനായിട്ട് ഇനി എന്തു വഴി എന്ന് ഈ ബക്കനിയേഴ്സ് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പിയർ ലു ഗ്രുഹോ, അല്ലെങ്കിൽ പീറ്റർ ദി ഗ്രേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരാൾ, ഇയാൾ ഒരു പുതിയ ഒരു ഐഡിയയുമായിട്ട് ഇവിടെ എത്തിയത്. മുന്നും മിന്നും നോട്ടമില്ലാത്ത ഒരു 28 പേരെ അയാൾ ഈ രണ്ട് ദ്വീപുകളിൽ നിന്ന് സംഘടിപ്പിച്ചു. എന്നിട്ട് ഒരു ചെറിയൊരു ബോട്ടിൽ ഈ 28 പേരെ തിരികെ കയറ്റിക്കൊണ്ട് ഇദ്ദേഹം കരീബിയൻ കടലിലേക്ക് പോയി. ശരിക്കും കപ്പലുകളുടെ പ്രധാന റൂട്ടായിട്ടുള്ള ഈ വിൻഡ് വേർഡ് ചാനൽ, തൊർത്തുക ദ്വീപിനടുത്തുള്ള വിൻഡ് വേർഡ് ചാനൽ ലക്ഷ്യമാക്കിയിട്ടാണ് ഇദ്ദേഹം ഈ ചെറിയ ബോട്ടിൽ 28 പേരെ തിരികെ കയറ്റിക്കൊണ്ട് പോയത്. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും കപ്പൽ ആക്രമിക്കാം എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പ്ലാൻ. പക്ഷേ ചെന്ന് കഴിഞ്ഞിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും കപ്പൽ പോയിട്ട് ഒരു ചെറിയ ബോട്ട് പോലും ഇവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആഹാരം തീർന്നു, വെള്ളം തീർന്നു, നാവികരാകെ കൂടിയിട്ട് ഈ പീറ്ററിനെ കൊല്ലും എന്നുള്ളൊരവസ്ഥ സംജാതമായി. അങ്ങനെ ഒരു ദിവസമാണ് ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങകലെ ഒരു സ്പാനിഷ് കപ്പൽ പ്രത്യക്ഷപ്പെട്ടത്. ആ കപ്പലിനെ ഫോളോ ചെയ്യുവാൻ വേണ്ടിയിട്ട് പിയർ, അല്ലെങ്കിൽ പീറ്റർ, തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളോട്, ബോട്ടിലുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞെങ്കിലും അവരത് ആദ്യം അനുസരിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. കാരണം വിശപ്പ് കാരണം അവർക്ക് ആരോഗ്യമില്ലായിരുന്നു. പിന്നീട് ഇവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അറ്റാക്കാണ് നടത്താൻ പോകുന്നത്, അവർക്ക് ഭയമായിരുന്നു. രക്ഷയില്ല എന്ന് കണ്ടുകഴിഞ്ഞ ഈ പിയർ, അല്ലെങ്കിൽ പീറ്റർ, ഒരു വിദ്യ പ്രയോഗിച്ചു. അയാൾ നേരെ എന്ത് ചെയ്തു, ഈ ബോട്ടിന് ഒരു വലിയൊരു കിഴുത്ത അയാൾ, അല്ലെങ്കിൽ ഒരു ദ്വാരം ഉണ്ടാക്കി. ആ ദ്വാരത്തിലൂടെ വെള്ളം ഇതിനകത്തേക്ക് ഇരച്ച് കയറാനായിട്ട് തുടങ്ങി. ഇനി നാവികർക്ക് തുഴഞ്ഞ് ഈ കപ്പലിൻ്റെ അരയിൽ എത്തുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അല്ലെങ്കിൽ ഈ ബോട്ട് മുങ്ങി ഇവർ ചാകും. ബോട്ട് മുങ്ങുന്നതിന് മുമ്പ് തന്നെ കപ്പലിൽ എത്തുവാൻ വേണ്ടിയിട്ട് ഇതിനകത്തുണ്ടായിരുന്ന നാവികർ ആഞ്ഞു തുഴഞ്ഞു. എന്താണെങ്കിലും അന്ന് പിയർ ലുഗ്രഹോയുടെ, അല്ലെങ്കിൽ പീറ്റർ ദി ഗ്രേറ്റിൻ്റെ ദിവസമായിരുന്നു. എണ്ണത്തിൽ വളരെ കുറവായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ. പക്ഷേ വിശപ്പ്, അല്ലെങ്കിൽ വള്ളം മുങ്ങിച്ചാകും എന്നുള്ള ഭീതി, ഇതെല്ലാം കാരണം ഭ്രാന്തന്മാരായിട്ടുള്ള 28 പേരാണ് ഈ സ്പാനിഷ് കപ്പലിൻ്റെ പുറകെ ഫോളോ ചെയ്ത് ചെന്നിട്ട് വടം വഴി കുതിച്ച് കയറിയത്. അവരെ തടഞ്ഞു നിർത്താനായിട്ട് ഇതിനകത്തുണ്ടായിരുന്ന ആളുകൾക്ക് സാധിച്ചില്ല. അതുമാത്രവുമല്ല, ഇരുട്ടിൻ്റെ മറവിലാണ് ഇവർ ഈ കപ്പലിനെ ഫോളോ ചെയ്തതും ആക്രമിച്ചതും ഇതിൻ്റെ ഡെക്കിൽ വന്ന് കയറിയതും. അതുകൊണ്ട് ഇവർ നനച്ചിരിക്കാത്ത സമയത്താണ് ഈ ബക്കനിയേഴ്സ് ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവരുടെ ക്യാപ്റ്റൻ ക്യാബിനിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ചീട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഈ പീറ്റർ പിയർ ആക്രമിച്ച് താഴത്തെ ക്യാബിനിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അതുപോലും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും പീറ്റർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന ആ പുതിയ കടൽക്കൊള്ളക്കാരൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കൈത്തോക്ക് എടുത്തിട്ട് ഈ ക്യാപ്റ്റൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് കീഴടങ്ങുവാൻ പറഞ്ഞപ്പോൾ അതല്ലാതെ, കീഴടങ്ങല്ലാതെ അയാൾക്ക് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. 28 പേരുമായിട്ട് ഒരു ചെറിയ ബോട്ടിൽ കടലിൽ പോയ ഈ പിയർ തിരിച്ചു വന്നത് വലിയൊരു സ്പാനിഷ് കപ്പലും അതിൽ നിറയെ സ്വർണവും കൂട്ടത്തിൽ ആഹാരവും പെണ്ണുങ്ങളും. ഇത്രയും ആയി കഴിഞ്ഞപ്പോഴേക്കും
ഈ തൊർത്തൂഗയിലും പിന്നെ ഹിസ്പനിയോള ദ്വീപിലും ഉണ്ടായിരുന്ന ഈ ബക്കനിയേഴ്സ് സന്തോഷം കൊണ്ട് മതിമറന്നു. കാരണം അവർക്ക് പുതിയൊരു കച്ചവട സാധ്യത, പുതിയൊരു ബിസിനസ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. സ്പാനിഷ് കപ്പലുകൾ ആക്രമിക്കുക, അത് തട്ടിക്കൊണ്ടു പോരുക. ബക്കനിയേഴ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇനി ഈ വേട്ടയാടലും അല്ലെങ്കിൽ മാംസം ഉണക്കലും ഒക്കെ ആർക്ക് വേണം? ഈ പണിയാണ് ഏറ്റവും എളുപ്പവഴി, പണം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഈ സ്പാനിഷ് കപ്പലുകൾ ആക്രമിക്കുക. ജീവിതത്തിൽ ഇതുപോലെ ഒരൊറ്റ കൊള്ള നടത്തുക, അതിൽ നിന്ന് കിട്ടുന്ന ധനം കൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ദ്വീപിൽ സുഖമായിട്ട് ജീവിക്കുക, മരിക്കുക. പിന്നീട് ഈ ബക്കനിയേഴ്സിന്റെ ജീവിത ലക്ഷ്യം തന്നെ അതായി മാറി. അങ്ങനെ കരീബിയൻ പൈറേറ്റുകളുടെ കാലം ആരംഭിക്കുക. തങ്ങളുടെ ആയുസ് ഒരുപക്ഷെ ചെറുതായിരിക്കാം, പക്ഷേ ഞങ്ങളത് ആഘോഷിച്ച് തീർക്കും. അതായിരുന്നു ഈ കരീബിയൻ പൈറേറ്റുകളുടെ അല്ലെങ്കിൽ ഈ ഫ്രഞ്ച് ബക്കനിയേഴ്സിന്റെ പ്രധാന മുദ്രാവാക്യം. മുമ്പ് പറഞ്ഞ പിയർ ലു ഗ്രഹോ അല്ലെങ്കിൽ പീറ്റർ ദി ഗ്രേറ്റ് അവിടെ ഈ ഇദ്ദേഹം തട്ടിയെടുത്തുകൊണ്ട് വന്ന ഈ കപ്പലിലെ നാവികരെ ഹിസ്പനിയോള ദ്വീപിൽ ഇറക്കിവിട്ട ശേഷം അവിടെ നിന്ന് കുറച്ച് കൂടുതൽ ബക്കനിയേഴ്സിനെ ഇദ്ദേഹത്തിൻ്റെ കപ്പലിലേക്ക് അദ്ദേഹം റിക്രൂട്ട് ചെയ്തു. അതിനുശേഷം ഈ പീറ്ററും കപ്പലും എങ്ങോട്ട് പോയി മറഞ്ഞു എന്നതിന് യാതൊരു തെളിവുകളും നമുക്കിതുവരെയും ലഭിച്ചിട്ടില്ല. 1653 കാനഡയിലെ മോൺട്രിയൽ തുറമുഖത്ത് ഇതേ പേരിൽ ഒരാളും കപ്പലും കുറച്ച് ആളുകളും വന്നിറങ്ങിയതായിട്ട് ഒരു രേഖയുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ വിചാരിക്കുന്നത് ഈ കിട്ടിയ സ്വർണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇദ്ദേഹം നേരെ കാനഡയിലേക്ക് പോവുകയും മോൺട്രിയൽ തുറമുഖത്ത് ഇറങ്ങുകയും അല്ലെങ്കിൽ ഈ വടക്കേ അമേരിക്കൻ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും അയാളും കൂട്ടരും സ്വസ്ഥമായിട്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ പീറ്റർ ദി ഗ്രേറ്റ് എന്ന ആദ്യത്തെ ബക്കനിയർ കടൽ കൊള്ളക്കാരൻ എങ്ങോ പോയി മറിഞ്ഞ ശേഷം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇങ്ങ് ഈ തൊർത്തൂഗയിൽ മറ്റൊരു പീറ്റർ, മറ്റൊരു കടൽ കൊള്ളക്കാരനായിട്ടുള്ള പീറ്റർ മറ്റൊരു കടൽ കൊള്ളയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. പിയർ ഫ്രോൻസെ അല്ലെങ്കിൽ പീറ്റർ ഫ്രാൻസിസ് ആയിരുന്നു അത്.